യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്കു വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 161-ാമത്തെ സെഷനാണല്ലോ ഇത്. 3-ാം പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള വിചിന്തനത്തിന്റെ 91-ാമത്തെ സെഷനും പുണ്യവാന്മാരുടെ ഐക്യം, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സാബത്ത് വഴി പുണ്യമ്മയുടെ ഐക്യത്തിലാണ് നമ്മൾ ആഴപ്പെട്ടു വരുന്നത്. സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ് പുണ്യവാന്മാരെല്ലാവരും, വിശുദ്ധരെല്ലാവരും. ആ പുണ്യവാന്മാരുടെ ഐക്യത്തെ നമ്മൾ വിജയസഭ, സമരസഭയായ നമ്മള്, സഹനസഭ, ശുദ്ധീകരണത്തിലെ ആത്മാക്കള്, ഈ ഒരു 3-ാമത്തെ ഗണം പുണ്യവാന്മാരുടെ ഐക്യത്തിലെ 3-ാമത്തെ കൂട്ടര് സഹനസഭ, നമ്മൾ ആ സഹനസഭയെ കുറിച്ചുള്ളൊരു ബോധ്യം ഈ ദിവസങ്ങളിൽ എടുക്കുകയാണല്ലോ. കൂടുതൽ ആഴപ്പെട്ട് സഹനസഭയിലെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ഉള്ളത്തോടെ ചേർത്ത് പിടിക്കണം. അവർക്ക് സ്വയം സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും വഴിയായിട്ട് അവരെ നമുക്ക് സഹായിക്കാനും ആശ്വസിപ്പിക്കാനും സാധിക്കും. അത് നമ്മുടെ വലിയ കടമയാണ്. നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ മേഖലകളിൽ നിന്നും മരണം വഴി കടന്നുപോയ അനേകര് ഈ സഹനസഭയിൽ ഇന്ന് ഉണ്ട്. അവർക്ക് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവരത് വളരെ നൊമ്പരത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിശുദ്ധ എബ്രഹാമിന്റെ കത്തുകളിൽ നിന്നും ലിഖിതങ്ങൾ പുസ്തകത്തിൽ നിന്നും എബ്രഹാമിന്റെ സമൂഹത്തിൽ നിന്നും മരിച്ചു പോയ ഒരു സഹോദരി സിസ്റ്റർ ബിയാട്രീസ് പ്രാർത്ഥന ചോദിച്ചു വരുന്ന രംഗം നമ്മൾ വായിച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. എബ്രഹാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ബിയാട്രീസ്, ആ സഹോദരി നമ്മൾ കണ്ടു സമർപ്പതയായിട്ട് ജീവിച്ച ആളാണ്. എബ്രഹാമ തന്നെ മരണത്തിന് ഒരുക്കിയ ആളാണ്. നന്നായിട്ട് അങ്ങനെ ആഗ്രഹിച്ച് അറിഞ്ഞ് ഒരുങ്ങി മരണത്തിന്റെ കവാടം കടന്നിട്ടും ശുദ്ധീകരണ സ്ഥല അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥന ചോദിച്ച് എബ്രഹാമിന്റെ പക്കലേക്ക് എത്തുകയാണ്. എബ്രഹാമിന്റെ മഠത്തിൽ നിന്ന് അവർ ഒരുങ്ങിപ്പോയ സഹോദരി പോലും പ്രാർത്ഥന ആവശ്യമുള്ള അവസ്ഥയിലാണ് എങ്കിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും പരിചയക്കാർക്കിടയിൽ നിന്നും ബന്ധുമിത്രക്കിടയിൽ നിന്നും മരണം വഴി കടന്നുപോയ എന്തുമാത്രം വ്യക്തികള് ഇതുപോലെ പ്രാർത്ഥന ആവശ്യമുള്ള അവസ്ഥയിലായിരിക്കും എന്ന് നമ്മൾ ഒന്ന് ഓർമ്മിക്കണം. നമ്മൾ ഇന്നലെ വായിച്ചപ്പോൾ പറയുകയുണ്ടായി, അനേക ശുദ്ധീകരാത്മാക്കള് എബ്രഹാമിന്റെ മുറിയിങ്കൽ വന്ന് രാത്രിയും വൈകുന്നേരവും എല്ലാം ഇങ്ങനെ വന്ന് ജനാലയ്ക്ക് കൊട്ടുകയും കഥകൾ വന്ന് തട്ടുകയും മുട്ടി വിളിക്കുകയും ഗോരദൂറിലോട് വരികയും, അങ്നെ ഞങ്ങൾ ശുദ്ധീകരാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണേ, എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ഞങ്ങളുടെ സഹനത്തിന്റെ കാലഘട്ടത്തിന്റെ അവധിയെ കുറച്ച് വേഗം ഞങ്ങൾ സ്വർഗത്തിലേക്ക് കയറാൻ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ ദയനീയമായ സ്വരത്തിൽ നിലവിളിച്ച് ആവശ്യപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് എബ്രഹാം പങ്കുവെക്കുന്നു.
അത് ഈ ബയോട്ടിസിന്റെ കാര്യം വരുമ്പോഴേക്കും ഇബ്രാസിയമ്മ മാത്രമല്ല മഠത്തിലെ മദറും കൂടെ ആ കാര്യം അറിയാൻ ഇട വന്നു. നമ്മൾ ദിവസം കണ്ടതാണ് ഇബ്രാസിയമ്മയുടെ മക്കൾ ബയോട്ടിസിന്റെ ആത്മാവ് വന്ന് ഇങ്ങനെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഇബ്രാസിയമ്മ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരി പരമാവധി അത് പോരെങ്കിലും മദറിനോട് പറഞ്ഞ്. പിറ്റേ ദിവസം രാവിലെ ധ്യാന സമയത്ത് മദർ അങ്ങനെ സ്വരം കേട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് കരയുന്ന സ്വരത്തിൽ ആരോ ആവശ്യപ്പെടുന്നു, ആരാണെന്ന് മനസ്സിലായില്ല, ആരെയും കണ്ടില്ല. അപ്പോൾ അത് പിന്നീട് കമ്മ്യൂണിറ്റി സംസാരിച്ചപ്പോൾ ഇബ്രാസിയമ്മ പറഞ്ഞു, മദറിനോട് അത് നമ്മുടെ മഠത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരിച്ചു പോയ ബയാട്രീസാണ് പ്രാർത്ഥന ചോദിച്ചു വന്നപ്പോൾ ഞാൻ മദറിൻ്റെ മകനിലേക്ക് വിട്ടതാ. അങ്ങനെ അത് മഠത്തിനൊരു സംസാര വിഷയമായി, അത് മഠത്തിൻ്റെ ഡയറി പോലും എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം ഇബ്രാസിയമ്മയുടെ കത്തുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഇബ്രാസിയമ്മയുടെ ജീവചരിത്രം വായിക്കും, അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ ജീവചരിത്ര കർത്താക്കൾ നൽകുന്ന നമുക്ക് പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 56, 57 നമ്പർ കത്തുകളിൽ നിന്നാണ് വായിച്ചതും തുടർന്ന് വരുന്ന 58 നമ്പർ കത്തിലും ഈ ബയാട്രീസ് സിസ്റ്റർ വന്ന് പ്രാർത്ഥന ചോദിക്കുന്ന രംഗം ഇബ്രാസിയമ്മ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഇത് 1906 ഡിസംബർ മാസം എഴുതിയ കത്താണ്. ആ കത്തിൻ്റെ ഒരു 2 പേജ് മുന്നോട്ട് വരുമ്പം ഞാനിതിനെ പറയാൻ കാരണം, കുറച്ച് പേർക്ക് ഒരു പുസ്തകം ഉണ്ടല്ലോ, നിങ്ങളെ പുസ്തകം എടുത്ത് വെച്ച് ഒരുമിച്ച് വായിച്ചു പോകാൻ നല്ലതാണ്. നമ്മളിങ്ങനെ വായിക്കുകയാണ്. പിതാവൻ എഴുതുകയാണ് ഇബ്രാസിയമ്മ, എൻ്റെ ഉള്ളിനടുത്ത സംഗതികൾ നല്ല സമാധാനമാകുന്നു, വേദനയും മറ്റും കുറേശ്ശയുണ്ട്, സാരമില്ല. ഇബ്രാസിയമ്മയുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്ക് സമാധാനമാണ്, വേദനയുണ്ട്, ഇബ്രാസിയമ്മ രോഗിണിയായിരുന്നു, സാരമില്ല, അതേപ്പറ്റി അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു വിഷയം പറയുകയാണ്, നമ്മൾ സൂചിപ്പിച്ച വിഷയമാണ്, രാത്രി പേടി നല്ലവണ്ണം ഉണ്ട്, ദിവസവും കൊട്ടുണ്ട്. ഇപ്പം രാത്രി ഉറക്കത്തിന് വന്ന് ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ വിളിച്ചേൽപ്പിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാകുന്നുണ്ട് എന്ന് ഇബ്രാസിയമ്മ പറയുന്നുണ്ട്. അത് അവരോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഭയമായതുകൊണ്ടോ അല്ല, ഈ അസമയത്തും ഏത് സമയത്തും ഇങ്ങനെ ഒന്ന് കൊട്ടി വിളിച്ചേൽപ്പിക്കുന്ന അനുഭവം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായാലും ചില സഹോദരിമാരും ഈ നാളുകളിലുള്ളവരും ഈ ശുദ്ധീകരാത്മാക്കളുടെ അനുഭവം ഉള്ളവരുണ്ട്. അവർ അതേപ്പറ്റി പറയുമ്പോൾ പറയും, ശുദ്ധീകരാത്മാക്കൾ പലതരത്തിൽ പ്രത്യക്ഷപ്പെടും, ചില മുറിക്കാൻ നിൽക്കുന്നതായിട്ട്, വരാന്തയിൽ നിൽക്കുന്നതായിട്ട്, മുറിക്കുന്നതിൽ കയറി വരുന്നതായിട്ട്, കിടക്കുന്നിടത്ത് വരുന്നതായിട്ട് ഇങ്ങനെ കാണാം. അപ്പോഴേക്കും ഞടുങ്ങിപ്പോകും എന്നവർ പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഭയത്തിൻ്റെ അനുഭവം അങ്ങ് വന്ന് കയറുന്നു. അതെന്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇബ്രാസിയമ്മ ഇവരെ എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ നിങ്ങൾക്ക് വേണ്ടി എന്നെ പറ്റുന്ന ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വിടുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ കത്തി കണ്ടതാണ്. എങ്കിലും ഒരു ഭയം പെട്ടെന്ന് ഞടുങ്ങിപ്പോകുന്നു, അത് ഇബ്രാസിയമ്മ അതേവിടെ പങ്കുവെക്കുകയാണ്. രാത്രി പേടി നല്ലവണ്ണം ഉണ്ട്, ദിവസവും കൊട്ടുണ്ട്. കൊട്ടെന്ന് പറയുന്നത് ശുദ്ധീകരാത്മാക്കൾ വന്ന് എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ കഥകെ വന്ന് മുട്ടുകയാണ്, തട്ടുകയാണ്. അത് കേട്ട് ഇബ്രാസിയമ്മ എണീക്കുകയാണ്. ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട ശ്രേഷ്ഠത്തിയമ്മയുടെ മുറി കിടക്കുവാൻ പറഞ്ഞു. അതിന് കാരണം കഴിഞ്ഞ കത്തി പറഞ്ഞതുപോലെ ശ്രേഷ്ഠത്തിയമ്മയുടെ മക്കള് രാവിലെ ധ്യാന സമയത്ത് ഈ ബയാട്രീസിന്റെ ആത്മാവ് വന്ന് പ്രാർത്ഥന ചോദിച്ചു. അതേപ്പറ്റി പിന്നീട് ഇബ്രാസിയ വിശദീകരണം കൊടുത്തു. അപ്പോൾ ഈ ബയാട്രീസിന്റെ അരൂപി ആത്മാവ് 12 ദിവസം അടുപ്പിച്ചു വന്ന് ഇങ്ങനെ മടത്തി വന്ന് പ്രാർത്ഥന ചോദിച്ചുകൊള്ളാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇനിയും മുന്നോട്ട് കുറേ ദിവസങ്ങൾ കൂടി ഈ ബയാട്രീസ് വരും എന്ന് കേട്ടപ്പോൾ ഈ മദറായിരിക്കുന്ന വ്യക്തി സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ജബ്രാസ എൻ്റെ മുറി വന്ന് കിടക്കും, അപ്പം രാത്രിയിൽ ഈ ബയാട്രീസ് വരുമ്പോൾ എനിക്ക് വന്ന് കേൾക്കാമല്ലോ, അല്ലെ കാണാമല്ലോ, ചോദിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് ഇബ്രാസിയമ്മയെ മദറിന്റെ മുറി കടത്തി. ബഹുമാനപ്പെട്ട ശ്രേഷ്ഠത്തിയമ്മയും ബഹുമാനപ്പെട്ട സഹോദരി ആഗ്നസും, ഒരു സിസ്റ്റർ ആഗ്നസ് ആയിരിക്കും, കമ്മിറ്റിയുള്ള മെമ്പറായിരിക്കും, അവരെയും കൂടെ കൂട്ടത്തിൽ കൂടെ 3 പേര് ഒരുമിച്ച് മുറി കിടക്കുകയാണ്. ഞാനും കിടന്നു, അമ്മയ്ക്ക് ഒന്ന് അറിയണം, ചിലത് ചോദിക്കണം എന്ന് പറഞ്ഞ് കിടന്നു. അപ്പം അമ്മ പറഞ്ഞു, ഇത് അങ്ങനെയുണ്ട്, എനിക്ക് ബയോട്ടിസ് ചില ചോദിക്കാനായിട്ടുണ്ട്, ഇതൊന്ന് അറിയണമല്ലോ സംഭവം എന്നാന്നുള്ളത്. ഇബ്രാസിയമ്മ പറയും, ശരിയാണോ, ഞാൻ രാവിലെ ധ്യാനത്തിൽ കേട്ട കാര്യം ശരിയാണോ, എനിക്ക് നേരിട്ടൊന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. ഇബ്രാസിയമ്മ പറയാം, ഞാൻ നല്ലവണ്ണം ഉറങ്ങി, മദറിൻ്റെ മുറിയിലായതുകൊണ്ട് പേടിയൊന്നും ഉണ്ടായി കാണുകയല്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങി. പാതിര കഴിഞ്ഞ സമയം പതു പോലെ കൊട്ടുണ്ടായി. മദറിൻ്റെ മുറിയിൽ ഇബ്രാസിയമ്മ കിടന്നിട്ടും ആ മുറിയുടെ കഥകളും ജനാലയം വന്നിട്ട് കൊട്ടി ശുദ്ധകരമാക്കണം. ബഹുമാനപ്പെട്ട അമ്മമാർ ഹന്നാൻ വെണ്ണം തളിക്കുക ഓരോ ചോദിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു, കൊട്ടു കേട്ടു, അവ മനസ്സിലായി ചാടി എണീറ്റു. എന്നിട്ട് മധുര പെട്ടെന്ന് വിശുദ്ധകരം എടുത്തുകൊണ്ട് തളിച്ചു മുറിയിലെല്ലാം. കാരണം ഈ കൊട്ടെന്ന് പറയുന്നത് എവിടുന്നാ വരുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. പൈശാചികമായ അരൂപികളുടെ ഉദരം വരുന്നിടത്ത് തട്ടുമുട്ടും ഉണ്ട സംഭവങ്ങൾ സാധാരണമാണ്. അതറിയാവുന്നതുകൊണ്ടായിരിക്കാം ഇതൊരു അതിസ്വാഭാവിക അനുഭവമാണ്, അരൂപിയുടെ രോഗത്തിന് ഇടപെടലാണ്.
അപ്പൊ എന്തെങ്കിലും ദൈവത്തിൻ്റെതല്ലാത്ത അരുവികളാണെങ്കിൽ വിട്ടുപോകാൻ വേണ്ടിയിട്ട് വിശുദ്ധകരം തളിച്ചു. നമുക്ക് എപ്പോഴും വിശുദ്ധകരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യെത്തി നിർത്തു വേണം. അത് നിരന്തരം ഉപയോഗിക്കാനുള്ള ഒരു വലിയ ആത്മീയ ആയുധമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നത്, ഞാൻ എൻ്റെ മുറിയിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അവസാനം ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വിശുദ്ധ ഇലം എൻ്റെ മുറിയിലും പെരുമാറുന്ന ഓഫീസിലും എല്ലാം ഞാൻ തളിക്കും. അങ്ങനെ എല്ലാ ദിവസവും കിടക്കുകയുള്ളൂ. അതൊരു പ്രത്യേക അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ ബോധ്യമാണ്. അതേപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ ആവർത്തിക്കുന്നില്ല. വിശുദ്ധ ഇലം തളിക്കുന്നത് നമ്മളിങ്ങനെ നിരന്തരം എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയ സംരക്ഷണ ഭക്ത കൃത്യമാണെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം. ചില വീടുകളിലൊക്കെ വിശുദ്ധ ഇലം എന്ന് പറയുന്നത് കൂട്ടരൂപത്തിൽ പറയും, എവിടെ ഇങ്ങനെ ഭദ്രമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. മാസങ്ങളായിട്ടോ നാളുകളായിട്ടോ അത് ഒരിക്കലും എടുത്തിട്ട് പോലുമില്ല. അങ്ങനെ മാറ്റി വെക്കേണ്ടതല്ല വിശുദ്ധ ജലം. അത് ആണ്ടിലൊരിക്കല് പള്ളിയില് വലിയാഴ്ചയില് വിശുദ്ധ ജലം വെഞ്ചരിക്കും. വലിയ ശനിയാഴ്ച അന്ന് നമ്മൾ കൊണ്ടുവരും, പിന്നെ അത് അവിടെ ഇരിക്കുന്നു. പിന്നെ വളരെ അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ചില വീട്ടിൽ കന്നുകാലി പ്രസവിക്കാൻ നേരത്തോ അങ്ങനെ വല്ല വിഷമം വരുമ്പോൾ ചിലപ്പോൾ വിശുദ്ധ ജലം എടുത്തോണ്ട് പോകുള്ളൂ. അല്ലാതെ ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെയല്ല, നമുക്ക് വിശുദ്ധ ഇലം എല്ലാ ദിവസവും ഇങ്ങനെ തളിച്ച് ഉപയോഗിക്കണം. നമ്മുടെ ജെറിക്ക പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ ചുറ്റും നടന്നുകൊണ്ടുള്ള പ്രാർത്ഥന ജെറിക്ക പ്രാർത്ഥനയുടെ അല്ലാതെയാണെങ്കിലും നമുക്ക് ആഴ്ച ഒരു ദിവസമൊക്കെ ജപമാൽ ചൊല്ലുമ്പോൾ കുറിച്ച് വരയ്ക്കുമ്പോൾ ഒരു പ്രദർശനമായിട്ട് അങ്ങനെ പോകാം. അങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഇലം തളിക്കുന്നു. അതൊന്നും പറ്റുന്നില്ലെങ്കിലും വിശ്വാസമുള്ള കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ബോധ്യത്തിനടുത്ത് വീട്ടിലിനി മറ്റാരും ഇല്ലാത്തപ്പാടിനു വേണ്ടിയല്ല ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മുറികളും വിശുദ്ധ ഇലം തളിച്ച് പ്രവർത്തിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. വിശ്വാസത്തിൻ്റെ വലിയ ദൈവസംരക്ഷണം നൽകുന്ന പ്രവൃത്തിയാണെന്ന് ഓർമ്മിക്കണം. അതിന് പുറമേ നമുക്ക് വിശുദ്ധ ഇലം തൊട്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കാനായിട്ട് ഈ ചെറിയ വിശുദ്ധ ഇലം വെക്കുന്ന പാത്രങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ഈ ഭക്തസാധനം കിട്ടുന്ന കടകളിലൊക്കെ അത് കിട്ടും. ചെറിയ അതുപോലെ മനോഹരമായ മലാഖമാരെ പോലെയുള്ള ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറുതാണെങ്കിലും മതി. അത് വാങ്ങിച്ച് നമ്മുടെ വീടിനകത്ത് ഏതെങ്കിലും മുറിയിലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അടുത്തോ അല്ലെ പ്രാർത്ഥന അവരുടെ എവിടെയോ എവിടെയെങ്കിലും ഒന്ന് ഭിത്തിയുടെ വെച്ച് കഴിഞ്ഞാൽ കുരിശ് വരെ ആരംഭിക്കുമ്പോൾ തൊട്ട് നമുക്ക് കുരിശ് വരയ്ക്കാൻ അല്ലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരത്ത് അത് തൊട്ട് കുരിശ് വരച്ചുകൊണ്ട് പോകാൻ, അതൊക്കെ വലിയൊരു സംരക്ഷണമാണ്. നമ്മൾ ഈ നാളുകളിൽ കൊറോണ കോവിഡ് വൈറസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുക, ഓരോ പ്രാവശ്യം വീട്ടിൽ പുറത്തുനിന്ന് പോയിച്ചു വരുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പല സ്ഥാപനങ്ങളുടെ എല്ലാ വാതിക്കലും പള്ളികളുടെ എല്ലാ വാതിക്കലും അങ്ങനെ വെച്ചിരിക്കുകയാണ് സാനിറ്റൈസർ. ഇറങ്ങുമ്പോഴും പോകുമ്പോഴെല്ലാം കൈ കഴുകിയിട്ട് വേണം കയറി ഇറങ്ങി ചെയ്യാൻ. ഈ രോഗമാണ് നമ്മുടെ കൂടെ കയറരുത്, നമ്മൾ ഇറങ്ങി പോകരുത്, അതാണ് അതിൻ്റെ ഉദ്ദേശം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ സാനിറ്റൈസറാണ് ഈ വിശുദ്ധ ജലമെന്ന് പറയുന്നത്. ഇപ്പൊ കൊറോണയുടെ കാര്യം വന്നപ്പോൾ നമുക്ക് മനസ്സിലായ അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ്. എവിടെയെങ്കിലും ഇപ്പൊ അശ്രദ്ധ വന്നാൽ മതി ഇത് നമ്മൾ കയറും, കയറിയാൽ നമ്മൾ അറിയണമെന്നില്ല. രോഗലക്ഷണങ്ങൾ വരുമ്പോഴേ അറിയുകയുള്ളൂ. ഈ നാളുകൾ എന്തുമാത്രം പേരാണ് നമുക്കിടയിൽ തന്നെ ഇപ്പോൾ കൊറോണയിലേക്ക് വന്ന് വിഷമത്തിലേക്ക് പോകാനാണ് വരുന്നത്. അപ്പൊ ഇതിനേക്കാൾ വലിയ അദൃശ്യ ശത്രുവാണ് പൈശാചിക സാന്നിധ്യങ്ങളെ സ്വാധീനങ്ങൾ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. വിശുദ്ധ ഗ്രന്ഥം എന്തുമാത്രം ഭംഗിയായിട്ട് വ്യക്തമായിട്ട് ശക്തമായിട്ട് മുന്നറിയിപ്പ് തന്ന് അനുഭവങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും പിന്നെ വിശുദ്ധരുടെ സ്വകാര്യത്തിലാണ് വിശുദ്ധരുടെ അനേക അനുഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ വിശുദ്ധ ജലം എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ സാനിറ്റൈസറാണ്. സ്പിരിച്വൽ സാനിറ്റൈസർ, അത് നമ്മൾ നിരന്തരം ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യണം. ഇവിടെ നമ്മൾ കാണുകയാണ് ഈ മദർ എണീറ്റ് ആദ്യം ചെയ്ത് വിശുദ്ധ ഇലം തളിച്ചു. അങ്ങനെ ചോദ്യം തളിക്കുമ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഞാൻ പൈശാചിക അരൂപിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരിയാണ് എന്ന് മറുപടി പറഞ്ഞു വന്ന് മറ്റ് പുസ്തകങ്ങൾ കാണാനായിട്ട് പറ്റും. ഓരോ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ മദർ ചോദിച്ചു, എന്തേ ഇതിന് വണ്ണം നടക്കുന്നത്, ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ രാത്രി ഞങ്ങളുടെ പക്കൽ എന്തിനാ വരുന്നത്, ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, റെസ്റ്റ് ഇൻ പീസ്, RIP, സമാധാനത്തിൽ ആശ്വസിക്കട്ടെ, വിശ്രമിക്കട്ടെ. അങ്ങനെ സമാധാനത്തിൽ വിശ്രമിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ മരിച്ചു കഴിയുമ്പോൾ അനേകർക്ക് ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയും ആഗ്രഹവും ആശംസയും ഉണ്ട് RIP എന്നുള്ള എഴുത്തിനകത്ത്. അതുപോലെ ഭംഗിക്ക് എഴുതി വെക്കുന്നതല്ല, ശവപ്പെട്ടിയിലും അല്ലെങ്കിൽ കല്ലറയെങ്കിലും മരിച്ചവരുടെ ചെറിയ പടങ്ങൾ അടിക്കുമ്പം സൗകര്യമടിക്കുമ്പോൾ അവിടെയൊക്കെ RIP, റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ നീ ആശ്വസിച്ചാലും വിശ്രമിച്ചാലും, അതാണ്. പക്ഷെ അനേക ആത്മാക്കൾക്ക് മരിച്ചു കഴിയുമ്പോൾ അനേകർക്ക് ആശ്വസിക്കാൻ വിശ്രമിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് ചേർന്ന് ആ അവസ്ഥയെ മരിച്ച് കടന്നു പോകുന്നവർക്ക് മാത്രമേ സമാധാനത്തിലായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
റെസ്റ്റ് ഇൻ പീസ്. പീസ് എന്ന് പറയുന്നത് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ സമാധാനം. ക്രിസ്തുവാണ്. ഈശോയിൽ വിശ്രമിക്കുക, ഈശോയിൽ സമാധാനത്തിൽ വിശ്രമിക്കുക, ദൈവത്തിൽ ചേരുക, ദൈവത്തിന് വിലയം പ്രാപിക്കുക എന്ന അർത്ഥം. സ്വർഗത്തിൽ ചേരണം. സ്വർഗത്തിൽ ചേരുന്ന വ്യക്തികളാണ് ഏറ്റവും സ്വസ്ഥരായവർ. ശുദ്ധീകരണത്തിലുള്ള പുണ്യവാന്മാര് വിശുദ്ധരായ വ്യക്തികളുടെ ആത്മാക്കൾ പോലും അസ്വസ്ഥതയിലാണ്. നാരകീയ അവസ്ഥയിലേക്ക് ശവദോഷത്തിനും മറ്റും മരിച്ച് പോകുന്ന പൈശാചിക അരൂപികളുടെ നിയന്ത്രണത്തിൽ പെട്ടുപോയ ആത്മാക്കള് അതിനേക്കാൾ ഭീകരമായ അസ്വസ്ഥതയിലാണ്. കാരണം നരകം അസ്വസ്ഥതയുടെ ഇടമാണ്. പിശാചുബാധിതരെ നമ്മൾ കാണുന്നത് എപ്പോഴും അങ്ങനെയല്ല. ആലറി വിളിക്കുന്നു, ബഹളം വെക്കുന്നു, ഉരുണ്ട് വീഴുന്നു, ഉപദ്രവിക്കുന്നു, ഇറങ്ങി ഓടുന്നു. അസ്വസ്ഥതയുടെ അങ്ങേയറ്റം മൂർധന്യ അവസ്ഥയാണ് പൈശാചിക സാധ്യതയുള്ള വ്യക്തികൾ, പിശാചുക്കളും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് RIP ആകുന്നത് സ്വർഗത്തിൽ ദൈവത്തോട് ചേരുന്നവർ മാത്രമാണ്, അല്ലാത്തവർ സ്വസ്ഥതയില്ല. ഇവിടെ ബിയാട്രീസിന്റെ ആത്മാവ് RIP-യിലല്ല, സ്വസ്ഥതയിലല്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ പ്രാസ്യ പങ്കുവെക്കുന്നു. ആ കമ്മ്യൂണിറ്റിന്ന് മരിച്ചുപോയ വ്യക്തിയാണ്, സിസ്റ്ററാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്, ആശ്വാസമില്ല എന്ന് പറഞ്ഞ് വാതൊക്കെ മുട്ടി വിളിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടപ്പോഴും അവര് ദീനസ്വരത്തിൽ നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്ന വ്യക്തിയുടെ നിലവിളിയെ നമ്മൾ കേൾക്കുന്നുള്ളൂ, പക്ഷെ നിലവിളി ഉയരാൻ പാകത്തിന് അവരുടെ ഉള്ളിൽ എത്രയോ വലിയ ഭീകരമായ ഭാരമാണ്, ഉത്കണ്ഠയാണ്, ആധിയാണ്, സങ്കടമാണ്, വിഷമമാണ്, കിടന്ന് ജ്വലിക്കുന്നത്. അതിന്റെ പുറത്തേക്കുള്ള ഒരു പ്രകടിപ്പിക്കല് മാത്രമാണ് ഈ സ്വരം. ആ സ്വരം ചിലപ്പോൾ വരാൻ മേലെന്നാകുമ്പോഴും ഉള്ളിൽ ഈ അസ്വസ്ഥതയുണ്ട്. ചിലപ്പോൾ പേടിച്ചിട്ട് കരയാൻ സ്വരം വരുന്നില്ല. സ്വരം വരിക എന്നുള്ളത് ഈ ഉള്ളിലുള്ള അസ്വസ്ഥതയുടെ ഒരു പ്രത്യേകം പ്രകടിപ്പിക്കല് മാത്രമാണ്. പ്രഷർ കുക്കറിനകത്ത് ആവി നിറഞ്ഞ് 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 വരുമ്പോൾ അതിന്റെ വെയിറ്റ് പൊക്കിക്കൊണ്ട് ഒന്ന് പുറത്തേക്ക് ചീറ്റും, പിന്നെ അത് വെയിറ്റ് താഴും. വെയിറ്റ് താഴ്ന്നാൽ പിന്നെ അതിനകത്ത് അതിനകത്ത് പ്രഷർ ഇല്ലെന്നാണ്. അല്ലല്ല, പ്രഷറകത്ത് നിറഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പരിധിക്കപ്പുറം വരുമ്പോൾ അത് പുറത്തേക്ക് ചീറ്റി, അത്രേ ഉള്ളൂ. ചീറ്റുന്നില്ലാത്തപ്പോഴും അകത്ത് ഇതുപോലെ തിളച്ചു മറിഞ്ഞ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഉള്ളിലുള്ള അസ്വസ്ഥത വല്ലാണ്ട് തിളച്ചു മറിഞ്ഞ് നിൽക്കുന്നു. അതാണ് ഈ നിലവിളിയായിട്ട് വരുന്നത്. അത് നിലവിളിക്കാനും പോയി നിലവിളിക്കാനായിട്ട് സാഹചര്യമില്ല, അവസരമില്ല. ഇപ്പൊ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രം ശുദ്ധീകരണങ്ങൾ ഇങ്ങനെ വരാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവര് ദയനീയമായ സ്ഥലത്തിൽ വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ മദറിന്റെ ചോദ്യം അത് ആ രീതിയിൽ ആഴപ്പെട്ടതാണ്. എന്തേ ഇതിൻ വണ്ണം നടക്കുന്നത്? ഞങ്ങള് അപേക്ഷിക്കുന്നുണ്ടല്ലോ. എന്തേ സ്വസ്ഥമായിട്ട് ഇരിക്കാത്തത്? എന്തേ ദൈവത്തെ ചേരാത്തത് എന്ന ചോദ്യം. ഇങ്ങനെ ചോദിക്കുമ്പം ബയാട്രീസ് എന്തോ കുരുത്തക്കേട് ചെയ്ത വ്യക്തിയാണ് എന്ന് അവിടെ അർത്ഥമില്ല. ഈ ചോദിക്കുന്ന മദറും ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ അസ്വസ്ഥതയിൽ കഴിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അവിടെ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ ബയാട്രീസ് ഏതാണ്ട് കുരുത്തക്കേട് കാണിച്ചിട്ടില്ലെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് അസ്വസ്ഥപ്പെട്ട് നടന്നു എന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട. നമ്മുടെ ഉള്ളം തമ്പുരാനിൽ ചേർന്ന് ദൈവത്തിൽ ആശ്വാസമെടുത്ത് ആശ്രയമെടുത്ത് സമാധാനം കണ്ടെത്തിയും നീങ്ങുന്ന അവസ്ഥയിൽ ഇപ്പൊ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ആകുന്നില്ല എങ്കിൽ മരിച്ചു കഴിയുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആശ്വാസം കിട്ടുന്നത്? നമ്മൾ പ്രാവശ്യം കണ്ടു കഴിഞ്ഞ കാര്യമാണ് ദൈവത്തിന് പറഞ്ഞില്ലേ, ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ദാഹം നമുക്കുണ്ടോ അവിടുത്തെ തിരുമുഖം കാണാൻ? ശുദ്ധീകരണമാക്കളുടെ ഏറ്റവും വലിയ വിഷമം എന്നതാ, നമ്മൾ വയസ്സ് കണ്ടതാണ്, അവിടുത്തെ തിരുമുഖം കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സഹനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഇവിടെ എപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം പോലും നമുക്ക് പലപ്പോഴും ഇല്ല. ശരിയല്ലേ? നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പലപ്പോഴും ആഗ്രഹം ഇല്ല, വചനം കേൾക്കണമെന്ന് ആഗ്രഹം ഇല്ല. വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആഗ്രഹം കിടക്കുന്നത്? ഉള്ളെടുത്ത് ചാടുക എങ്ങോട്ടാ? 12 വയസ്സുള്ള ബാലനായ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി, പെരുന്നാളിന് കൊണ്ടുപോയി, അപ്പനെ അമ്മേനെ നോട്ടം വിട്ടുപോയപ്പോ അവൻ എവിടെയായിരുന്നു? ബാലനായ ഈശോ പള്ളിക്കകത്തായിരുന്നു 3 ദിവസം. വേറെ എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഉള്ളു മുഴുവൻ പള്ളിയില്ല. തമ്പുരാന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ തീക്ഷ്ണതയുടെ വ്യാപൃതനാവുകയാണ്. നമ്മളെയൊക്കെ അല്ല, നമ്മളൊക്കെ കൊച്ചായിരിക്കും, നമ്മളൊക്കെ പള്ളിമുറ്റത്ത് എന്ന് കഴിഞ്ഞാല് എവിടെയായിരിക്കും നമ്മൾ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുക? പള്ളിക്കകത്താണോ? പള്ളിക്കകത്ത് നിവൃത്തി ഉണ്ടെങ്കിലേ, നിവൃത്തി ഇല്ലെങ്കിലേ കയറുള്ളൂ. അച്ഛമ്മ നോക്കുന്നു, മണിയടിച്ചു, എല്ലാവരും കയറുന്നു, അവരെ കയറിയേക്കാം, പള്ളിക്കകത്ത് കയറിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായിരുന്ന വർത്തമാനം പറഞ്ഞ് നിൽക്കുക, കാഴ്ച കണ്ട് നിൽക്കുക, അലങ്കാരം ചെയ്യുക, കച്ചവടക്കാരെടുത്ത് പോവുക, വലുത് വാങ്ങി കഴിക്കുക, ഇങ്ങനെ കറങ്ങി നടക്കുക, പെരുന്നാളിന്റെ ആഘോഷം ഘോഷിക്കുക. അവിടെ നമ്മുടെ ഉള്ളു പെരുന്നാളിന് പോകുന്ന കൊച്ചിനെ കണ്ട് അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിപെട്ട് പോയാൽ അവരെവിടെയായിരിക്കും? മിക്കവാറും ആ പൊറോട്ട കടയിലോ ഐസ്ക്രീം കടയിലോ സർക്കസ് മാജിക്കാരുടെ അടുത്ത് അവിടെ കാണും. കൂട്ടുകാർ കൂടി ഓടിപ്പാഞ്ഞ് നടക്കുകയായിരിക്കും. അവരുടെ മേളം അവിടെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഹൃദയം എവിടെയോ അങ്ങോട്ട് ആളും പോകും. ഈശോയുടെ ഹൃദയം ദേവാലയത്തിലാണ്, ദൈവത്തിന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈശോ പള്ളിക്കകത്തോട്ട് വന്നു. അപ്പൊ നമ്മുടെ ഉള്ള ദൈവത്തിന് ഈശോയിൽ സ്വർഗീയമായ കാര്യങ്ങളിലേക്ക് നല്ലപോലെ
ലയിച്ച് കുതിർന്ന് ഉയർന്ന വർണ്ണഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ എങ്കിലും നമുക്ക് ഈ ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ശുദ്ധീകരണ സ്ഥലത്തിൽ ഇനി കിടക്കണ്ട, നേരെ സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം, സഹനങ്ങൾ കാഴ്ച വെക്കണം പരിഹാരമായിട്ട്. അതുവഴി നമുക്ക് ഭൂമിയിലുണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട അനുഭവം എന്താണ്? പരിശുദ്ധ നമ്മൾ സ്വർഗാരോപണത്തെ കുറിച്ച് പറഞ്ഞു തന്നെ, സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു ഉള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വരാതെ, അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ അസ്വസ്ഥതപ്പെട്ട് നടക്കുന്ന അനുഭവം. എന്തേ ഇതിന് വണ്ണം നടക്കുന്നത് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് ബിയാട്രിസ് പറഞ്ഞു, 12 ദിവസം മുടങ്ങാതെ ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അനുഗ്രഹത്താൽ അപേക്ഷിപ്പാൻ വന്ന് പറയണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആയതുകൊണ്ടാകുന്നു വരുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എബ്രഹാമ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, വിശുദ്ധയായ വ്യക്തി, നാളിൽ ജീവിച്ചിരുന്ന ആള്, ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ടിരുന്ന വാക്കുകൾ. അതിനകത്ത് ഒരു കാര്യം അവഗണിക്കാനായിട്ടില്ല. സമതല തെറ്റിയ ആളോ വിഭ്രാന്തിക്ക് അടിപ്പെട്ട ആളോ ഒന്നുമല്ല എബ്രഹാമ. നല്ല സ്വബോധത്തോടെ ദൈവിക ചൈതന്യത്തോടെ പരിശുദ്ധ അഭിഷേകത്തോടെ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലിരിക്കുന്ന വ്യക്തി എഴുതിയ വാക്കുകൾ, അത് ഒരു വാക്കുപോലും നമുക്ക് പതിരായിട്ട് കളയാൻ ഇല്ല എന്ന് ഓർമ്മിക്കണം. അപ്പൊ ഇവിടെ ഈ 12 ദിവസം മുടങ്ങാതെ വന്ന് പ്രാർത്ഥന ചോദിക്കാനായിട്ട് ദൈവം പരിശുദ്ധ അമ്മ പ്രത്യേക മാധ്യസം വഴിയായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെ അനുവദിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. അത് എന്തിനായിരിക്കും 12 ദിവസം വന്ന് പ്രാർത്ഥന ചോദിക്കും? ഒരു ദിവസം ചോദിച്ചാൽ പോരെ? ഇനി ഒരു സമയം ചോദിച്ചില്ലേ പോലും മഠത്തിന് മരിച്ച ഒരു സഹോദരിയാണ്, മഠത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ ഒരു ദിവസം വന്നോട്ടെ, പക്ഷെ 12 ദിവസം. അങ്ങനെ ഈ ദിവസം 12 എന്ന് നമുക്ക് അറിഞ്ഞോട്. പക്ഷെ അതുവഴിയായിട്ട് സംഭവം ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഏത്? ഇത് എബ്രഹാമ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ മദർ ഇത് അറിയണം. കൂടെയുള്ള കമ്മ്യൂണിറ്റി മെമ്പർ ആയിരിക്കുന്ന സിസ്റ്റർ ആഗ്നസ് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ രാത്രി അതുകൊണ്ട് തീർന്ന വിഷയം. നേരം വെളുത്ത് കഴിയുമ്പോഴേ ആ കമ്മ്യൂണിറ്റിയിൽ പാട്ടതേ പോലെ ഈ വർത്തമാനം വാർത്ത പടരും. മദർ റിക്രിയേഷൻ ഒരാളത്തെ പ്രാർത്ഥനയും മകനും എല്ലാം കഴിഞ്ഞ് കാപ്പിക്ക് വന്ന് മണിയടിച്ച് റിക്രിയേഷൻ സംസാരിക്കുന്ന സമയം ആരംഭിക്കുമ്പോഴേ പറയും, സഹോദരന്മാരെ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്, ഇന്നലെ രാത്രി ഞാൻ എബ്രഹാമി ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് എൻ്റെ മുല്ല കിടന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട് കിടക്കുന്ന കാര്യം. ഇത് രാത്രിയിൽ എബ്രഹാമി നേരത്തെ പറഞ്ഞ സംഭവം ശരിയാണ്. രാത്രി നമ്മുടെ സഹോദരി ബിയാട്രിസ് വന്നു, കൊട്ടി വിളിച്ചു, ഞാൻ വിളിച്ചു പോയി. അത് ഞാൻ വിഷത്തേരം തെളിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബിയാട്രിസാണ്. പക്ഷെ എന്താ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ കുറേ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഗൗരവത്തോടെ കമ്മ്യൂണിറ്റി പറഞ്ഞു. അങ്ങനെ പറയാൻ ഇടവരുന്നു വരുമ്പോൾ അത് ശിഷ്യസെല്ലാം സംസാര വിഷയമായി, മറ്റു മഠങ്ങളിലേക്ക് സംസാരം പോയി. കത്തെഴുതിയപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതി. ഈ ബേട്ടസിൻ്റെ വീട്ടുകാർക്ക് അവർ പിന്നെ വന്നപ്പോൾ ഈ വിശേഷം പറഞ്ഞത്, നിങ്ങളുടെ പേരമ്മ, ഇളാമ്മ, ചേട്ടമ്മ ഇവിടെ ഇവിടെ വരുന്നുണ്ടായിരുന്നു, 12 ദിവസം വന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഓ, അങ്ങനെ കേട്ടുകൊണ്ട് ബിയാട്രിസിൻ്റെ വീട്ടുകാർ പിന്നെ വീട്ടിച്ചിരിച്ചിരുമ്പോൾ അവരവിടെ നാട്ടിലൊക്കെ പറഞ്ഞു, വീട്ടിലൊക്കെ പറഞ്ഞു, ഇത് ശുദ്ധീകര അമ്മ വന്നെന്ന്, പേരമ്മ വന്നെന്ന് പ്രാർത്ഥന ചോദിച്ചു കണ്ടോ. ഇങ്ങനെ സംസാര വിഷയമായി മധുര മഠത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അങ്ങനെ എഴുതി വെച്ചു സംസാര വിഷയമായി. എബ്രഹാമിയുടെ കത്തിൽ ഇങ്ങനെ എഴുതി, ഈ ആളുകളെല്ലാം കടന്നുപോയി, ഇത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു, ഇപ്പം നമ്മൾ ഇതേപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ഇത് ഇങ്ങനെ എഴുതി കിട്ടിയത് കൊണ്ട്. അപ്പം 12 ദിവസം ഒന്ന് അടുപ്പിച്ച് വന്നീ കാര്യം പറയണമെന്ന് ബിയാട്രിസിനോട് ദൈവം കൽപ്പിച്ചതിൻ്റെ കാര്യം, അത് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെക്കുന്ന ഈ വ്യക്തി എബ്രഹാമ ഒരു നൂറ്റാണ്ട് കഴിയുമ്പം വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട അർത്ഥാരിയിൽ വിശുദ്ധയായിട്ട് മാറും. അപ്പോൾ ആ കത്തുകളെല്ലാം പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കും, അത് ആൾക്കാർ വായിക്കും, ധ്യാനങ്ങൾ ഇങ്ങനെ പങ്കുവെക്കും. അങ്ങനെ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തത ദൈവജനത്തിന് തെളിഞ്ഞു കിട്ടണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് തമ്പുരാൻ ഈ 12 ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം അതിന് ഉത്തരവാദിത്വം നമുക്ക് കൂടുതൽ ഓർമ്മിക്കുക. വീണ്ടും ശ്രേഷ്ഠതയമ്മ ചോദിക്കുകയാണ്, എന്ത് തെറ്റിനെ കുറിച്ചാകുന്നു അമ്മ ശുദ്ധീകരണത്തിൽ കിടക്കുന്നത്? ദൈവദരിപ്പിൽ സ്വണ്ടെ അറിയിക്കണമേ. അപ്പൊ ഇത്രയും പറഞ്ഞു ബിയാട്രിസ് അന്ന് മനസ്സിലായി. അപ്പോൾ മദർ ചോദിച്ചു, എന്ത് തെറ്റിനെ കുറിച്ചാ? കാരണം ചോദിക്കാൻ കാരണമുണ്ട്. അതുപോലെ നന്നായിട്ട് ജീവിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി മരിക്കാൻ അറിഞ്ഞു, ഒരുങ്ങി സമർപ്പിതയാണ് ഈശോയോട് ജീവിച്ച വ്യക്തി. അതും മരണസമയപ്പോൾ വല്ലൂർ എബ്രഹാമിൻ്റെ അടുത്ത് വന്ന് എബ്രഹാമ തന്നെ മണിക്കൂറുകൾ ദിവസങ്ങളെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുമിച്ചത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിപ്പിച്ചു ഒരുക്കി എല്ലാം അങ്ങനെ നന്നായിട്ട് അന്തിമദാശകളെല്ലാം സുബോധത്തോടെ സ്വീകരിച്ച് കർത്താവ് നിദ്ര പ്രാപിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു മരണം. എന്നിട്ട് ഇത് ഇങ്ങനെ വരുന്നു.
അതുകൊണ്ട് മദറിന് സ്വാഭാവികമായിട്ടും ആഗ്രഹം വന്നു, ഇതെന്താ വിഷയം എന്ന് അറിയണമല്ലോ, കാരണം ഇത് നമ്മൾ മരിക്കാനുള്ളവരാണല്ലോ, എന്താ വിഷയം ഇങ്ങനെ ഇതുവരെ കയറി പോകാൻ പറ്റാത്ത, എന്തുകൊണ്ട് ഒരുങ്ങിയിട്ട് എന്താ കയറി പോകാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് ഇടയ്ക്ക് എവിടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ അതിൻ്റെ ഓർമ്മ വരുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്ന്, ഞാൻ കുറെ സ്വാതന്ത്ര്യമായിട്ട് അഗതിത്വത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയി. നിങ്ങൾ ഈ എബ്രായസഭയുടെ ലിഖിതങ്ങൾ വായിച്ച് വാങ്ങിച്ചിട്ടുള്ളവർ ആ പുസ്തകം എടുത്ത് വെച്ച് ഇത് കണ്ടുവരുന്ന നല്ലതാണ്. 58-ാമത്തെ കത്തിലാണ് നമ്മൾ വായിക്കുന്ന, ഓർമ്മിക്കുക. ഒന്നാമത് പറയുന്ന പോരായ്മ എന്താണ്? കുറെ സ്വാതന്ത്ര്യമായിട്ട് അഗതിത്വത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയി. എന്താണ് ഈ അഗതിത്വം? അഗതിത്വം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവ്രതം, ദാരിദ്ര്യവ്രതമാണ്. ദാരിദ്ര്യവ്രതം എടുത്ത വ്യക്തികളാണ് സമർപ്പിതര്. മൂന്ന് വ്രതം കൊണ്ട് നമുക്കറിയാം, അതിലൊന്നാണ് ദാരിദ്ര്യവ്രതം. അതിന്റെ ചൈതന്യത്തിൽ നിരക്കാത്ത രീതിയിൽ ഞാൻ കുറെ പ്രവർത്തിച്ചു, സ്വാതന്ത്ര്യമെടുത്ത്. എന്താണെന്നൊന്നും പറയുന്നില്ല, എന്ന് നമുക്കറിയാം. ഒരു പക്ഷേ ദാരിദ്ര്യ ചൈതന്യത്തിന് നിരക്കാത്ത രീതി സുഖലോലുപതയിൽ പെരുമാറിയതായിരിക്കാം, ജീവിക്കാൻ നോക്കിയതായിരിക്കാം. സുഖലോലുപതി ദാരിദ്ര്യ ജീവിക്കുന്ന നിരക്കാത്ത രീതിയിൽ ആരെങ്കിലും സ്വന്തമായിട്ട് പണം വീട്ടിൽ നിന്ന് വല്ലതും കിട്ടിയതോ ആരെങ്കിലും പരോപകാരത്തിന് കൊടുത്തതോ കൈവച്ചിട്ടത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ആർക്കും കൊടുക്കുവോ ഒക്കെ ചെയ്തതായിരിക്കാം. എന്തോ ആ ഒരു ദാരിദ്ര്യവ്രതം എടുക്കുമ്പോൾ എന്താണോ സമർപ്പിക്കുന്നത് അതിൻ്റെ നിരക്കാത്ത രീതിയിൽ അല്പം സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിച്ചു പോയി. ഇതാണ് ഒരു പാപം. പിന്നെ എൻ്റെ പ്രവൃത്തികൾ ചില തണുപ്പായിട്ട് ചെയ്തു. പ്രവൃത്തികൾ ചിലത് ചില ആത്മീയ പ്രവൃത്തികൾ, ആത്മീയ കൃത്യങ്ങൾ തണുപ്പായിട്ട് ചെയ്തു. തണുപ്പായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? തീക്ഷ്ണതയില്ലായ്മ, തീക്ഷ്ണതയില്ലാതെ. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, മന്ദോഷ്ടനായി അതിനെ തുപ്പിക്കളയാൻ പോവാണ്. ഒരുപാടിൻ്റെ ആദ്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം തണുപ്പായിട്ട് ചെയ്ത് തീക്ഷ്ണതയില്ലാതെ ചെയ്തു എന്ന് വെച്ചാൽ പ്രാർത്ഥനകളായിരിക്കാം, നന്മ പ്രവൃത്തികളായിരിക്കാം, പരോപകാര പ്രവൃത്തിയായിരിക്കാം, സമൂഹത്തിലെ ജോലികൾ ഉത്തരവാദിത്തങ്ങളായിരിക്കാം. തീക്ഷ്ണതയില്ലാതെ ചെയ്തു പോയി യാന്ത്രികമായിട്ട്. പ്രാർത്ഥന ചൊല്ലി 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 തീർത്തു. നമുക്കെല്ലാവർക്കും നിരന്തരം സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ്, പോരായ്മയാണ്. കൊച്ചിനേശ പറയുന്നവരെ കൊന്തയെല്ലാം ആരംഭിക്കും, പരവിചാരമാണ് അപ്പടി. പരവിചാരം ഉണ്ടാകുന്നു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സ് മടുക്കണ്ട. അമ്മത്രേശ പറയുന്നുണ്ട്, പരവിചാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഏതാണ്ട്. കാരണം ഈ മനസ്സിങ്ങനെ ഒരു കുരങ്ങിൻ്റെ കൂട്ടം അമ്മത്രേശ പറയും. കുരങ്ങ് എപ്പോഴും മരഞ്ചാടും എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ മരഞ്ചാടിയാണ്, അതിങ്ങനെ ചാടി ചാടി പോകും. നമ്മൾ പ്രാർത്ഥനയെ സത്യയോടെ ഇരിക്കാനായിട്ട് ഉള്ളു ചേർത്ത് ഹൃദയത്തിൽ സ്നേഹം നിറച്ച് വിശ്വാസം ഓണാക്കി അങ്ങനെ ഇരിക്കുമ്പോഴും മനസ്സ് അതിനെതിരെയെല്ലാം തപ്പ് തപ്പ് ചാടിപ്പോകും. ഇന്നലത്തെ കാര്യം, നാളത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യം, ആ കാര്യം, ഈ കാര്യം, മനസ്സിങ്ങനെ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മദ്രേശ അതേപ്പറ്റി പറയുന്നുണ്ട്, അങ്ങനെ മനസ്സ് ചാടുന്ന ഓർത്തുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, സ്വസ്ഥത കളയണ്ട, ഉള്ള് സ്വസ്ഥമായിട്ട് ദൈവത്തെ തന്നെ വെക്കുക, തിരിച്ചു പോരുക, അറിയുമ്പോഴേ തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. അങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഉള്ള വിഷയമാണിത്, പല വിചാരങ്ങൾ. പക്ഷെ അതിനകത്തങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് നീങ്ങാൻ പാടില്ല, ഒരു പോരാട്ടം നടത്തണം. അതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. നമ്മൾ ഗലാത്തി 5 വായിക്കുന്ന 24-25 മിശികായിക്കുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹം കൊണ്ടും വികാരം കൊണ്ടും ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ തന്നെ ഒരു ക്രൂശീകരണം എപ്പോഴും ഉണ്ട് പ്രാർത്ഥനയിൽ നമ്മളായിരിക്കുമ്പോൾ. ശരീരത്തെ പൗഷ്ടികനായിരുന്ന പോലെ ഒരു മണിക്കൂർ വർദ്ധിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, 2 മണിക്കൂർ തുറന്നു ആരാധന, അതും ശ്രദ്ധ കിട്ടുന്നില്ല, 3 മണിക്കൂർ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് അങ്ങനെ അങ്ങ് നിന്നു. ഒരു ക്രൂശീകരണം എന്നോട് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് സംഭവം. അങ്ങനെ ബലം പ്രയോഗിക്കുകയാണ്, അത് തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അവിടെ നമ്മൾ അലസതയെ പോകരുത്. എങ്ങനെയെങ്കിലും ചൊല്ലി തീർത്ത് വിട്ടൊക്കെ വായിക്കോട്ടെ വിട്ട അങ്ങനെ നോക്കി ചൊല്ലി ചൊല്ലി കഴിയുമ്പോൾ എന്നാ ചൊല്ലിത്? ഇപ്പം നന്മ പറഞ്ഞു അറിയുവാണ്, സ്വർഗസ്നേഹിതാവയാണോ? ആരാ ചൊല്ലിയത്? ഞാനാണോ നീയാണോ? നമുക്ക് എല്ലാവർക്കും ഈ അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് ഒരു സാരമില്ലാതെ വെച്ച് പോകാതെ മറികടന്ന് കയറി വരാനുള്ള ഒരു തീക്ഷ്ണത. പ്രാർത്ഥനയെ മാത്രമല്ല, നന്മ പ്രവർത്തികൾ ചെയ്യുമ്പം, സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, പരോപകാരം ചെയ്യുമ്പം, വയസ്സ് കണ്ടില്ലേ, ഒരു കാര്യമുണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ഒരു തീക്ഷ്ണതയുടെ മനോഭാവം ഉണ്ടാകണം. വിൻസെന്റ് പോൾ പറയുന്ന ഓർമ്മിക്കുന്നുണ്ടല്ലോ, നീ ചെയ്യുന്ന ഒരു കാരുണ്യത്തിന്റെ പ്രവൃത്തി നിന്നോട് ക്ഷമിക്കണമെങ്കിൽ, ക്ഷമിക്കപ്പെടണമെങ്കിൽ നിന്റെ സ്നേഹത്താലും മാത്രമേ നടക്കുകയുള്ളൂ. ഓർക്കുന്നുണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മളൊരു ഒരു ഇച്ചിരി പൈസ ദാനം കൊടുക്കുന്നു, അരച്ച് ഭക്ഷണം എടുത്ത് ഒരു അഗതിക്ക് കൊടുക്കുന്നു, ഒരു സഹായം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്വാളിറ്റി തമ്പുരാൻ മുമ്പിൽ തെളിയുന്നത് നമ്മുടെ സ്നേഹത്താൽ മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാകണം. സ്നേഹത്തിൻ്റെ നിറവിലെന്നല്ലാതെ ആൾക്കാരെ കാണിക്കാനോ ശല്യം ഒഴിവാക്കാനോ എന്തെങ്കിലും ആട്ടത് വിചാരിച്ചുകൊണ്ടോ ചെയ്ത് കൊടുക്കുമ്പം അവിടെ തീക്ഷ്ണതയില്ല,
തണുപ്പായിട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ ബേറ്റസ് പറയുന്ന പാപത്തിന്റെ തല അവിടെ കയറി വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആത്മീയ കാര്യങ്ങൾ കായന്റെ കാര്യത്തിൽ പറയുമ്പോൾ രണ്ടാം പ്രമാണം ചിന്തിച്ചപ്പോൾ കണ്ടതാ, ദൈവികമായ കാര്യങ്ങളിൽ അലസനായവ ശബ്ദൻ എന്ന് ജെറമിയ വായിച്ചാണ്. ഉചിതമല്ലാത്ത രീതിയിൽ പെരുമാറി കായൻ ബലിയർപ്പിച്ചപ്പോൾ ശ്രദ്ധയില്ലാതെ വിളവിൽ ഒരു ഭാഗം കൊണ്ട് ബലിയർപ്പിച്ചു, അത് സ്വീകൃതമായില്ല. ആബേലാകട്ടെ കടിഞ്ഞ ആട്ടിപ്പറ്റത്തിലെ കടിഞ്ഞിൽ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് അവയെ ചിലരെ കൊന്നിട്ട് കൊഴുപ്പ് മാത്രം മേധസ് മാത്രം കൊണ്ട് തർപ്പിച്ചു. ശ്രദ്ധയാണത്, അതൊരു തീഷ്ണത അവിടെയുണ്ട്. ഇതെല്ലാം എന്നെ ചേർന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. ഇവിടെ ചില കാര്യങ്ങൾ തീഷ്ണത ഇല്ലാതെ എന്നെ തണുപ്പായിട്ട് ചെയ്തു. ഇത് രണ്ടാമത്തെ വീഴ്ച പാപം. മൂന്നാമത്തേത് സിസ്റ്റർ ബയാട്രിസ് പറയുന്നത് സാരമില്ലാതെയും വിട്ട് കളഞ്ഞു പോയി. സാരമില്ലാതെ വിട്ട് കളയുക എന്ന് വെച്ചാൽ എന്താണ്? ഉപേക്ഷയാനുള്ള പാപമാണ്. പ്രഭാവം രണ്ടു തരത്തിലുണ്ട് നമുക്കറിയാം. സിൻസ് ഓഫ് കമ്മീഷൻ, ചെയ്യുന്ന പ്രവൃത്തിയാനുള്ള പാപം. മറ്റേത് സിൻസ് ഓഫ് ഒമിഷൻ, ഉപേക്ഷയാനുള്ള പാപം. നമ്മുടെ ധനവാന്റെ ലാസറിന്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ ആ ധനികൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നരകത്തീയിൽ പീഡിപ്പിക്കപ്പെട്ടു. എന്ത് പാപം ചെയ്തിട്ടാണ്? ആ ഉമയിൽ ഈശ ഒരു പാപവും പറയുന്നില്ല മനുഷ്യൻ ചെയ്തതായിട്ട്, മറിച്ച് ചെയ്യാതിരുന്ന നന്മയെ പറ്റിയാണ് സൂചന. ആ ദരിദ്രൻ ലാസർ വടിവാതക്ക് കിടക്കുന്നു, പഞ്ഞം കിടക്കുന്നു, ശരീരം വ്രണങ്ങൾ പട്ടി വന്നാക്കുന്നു. അത് അറിഞ്ഞിട്ട് അങ്ങേർക്ക് നല്ല ഉടുപ്പ് കൊടുക്കാനോ പട്ടിയെ ഓടിച്ചു വിടാനോ മരുന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഭക്ഷണം കൊടുത്ത് വരെ പാർപ്പിക്കാനോ ഒന്നും ഈ മനുഷ്യൻ ചെയ്തില്ല. അങ്ങേറെ ചുവന്ന പെട്ടും മുദ്ര വസ്ത്രങ്ങളും നല്ല വിഭവങ്ങളും എല്ലാം കഴിച്ച് അങ്ങനെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ ചെയ്യാതെ പോയി. അതാണ് ഉപേക്ഷയാനുള്ള പാപം. നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും തന്നെ കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ സത്ത വരുന്നില്ലാത്തതായ പാപത്തിൻ്റെ ഒരു മേഖലയാണിത്. ഉപേക്ഷയാനുള്ള പാപം എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി അറിയണം. ഇത് വളരെ ഗൗരവമാണ്. കാരണം ഈശോ ആ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ അറിയുമ്പോൾ ആ ധനികൻ നരകത്തീയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഈശോ തെളിച്ചു പറയുന്നു. അതിന് കാരണം ഇതാണ്, ആ മനുഷ്യൻ ലാസറിന് ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ ചെയ്തില്ല, ചെയ്യാനുള്ള ജാഗ്രത എടുത്തില്ല, അത്രയേ ഉള്ളൂ. ലൂക്ക 16:19 പറഞ്ഞ തിരുവചനങ്ങളിലാണ് ഈശോ അത് പറയുന്നുണ്ട്. വചനത്തിൽ അതുണ്ട്, നമുക്കത് അറിയാം. അത് ആത്മീയ ദൈവശാസ്ത്രം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യവുമാണ്, ഉപേക്ഷയാനുള്ള പാപം. അപ്പോൾ നമ്മൾ എന്തുമാത്രം പുണ്യം ചെയ്തു എന്നുള്ളൊരു ഇഷ്ടമല്ല നോക്കേണ്ടത്. നമുക്ക് ചെയ്യാൻ സാധ്യമായ അല്ല ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം നമ്മൾ ചെയ്തുകൊണ്ട് നീങ്ങാനായിട്ട് എന്തുമാത്രം ജാഗ്രത എടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാനായിട്ട് ദൈവം കരുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നുണ്ടോ, അത് അശ്രദ്ധിക്കേണ്ടത്. എഫേസ്യരുടെ സഭയ്ക്കുള്ള ലേഖനത്തിൽ 2:9 വാക്യങ്ങൾ അല്ലെ, 10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കരവേലയാണ് നമ്മൾ. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്തിനു വേണ്ടിയിട്ടാണ്? നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സൽപ്രവൃത്തികളുണ്ട്, അതിനുവേണ്ടി ദൈവം നമ്മളെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ കഷ്ടം. കാരണം അത് ഞാൻ അത് ചെയ്യാനായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വചനം പങ്കുവെക്കൽ ഇങ്ങനെ ലഭിക്കുക സ്വീകരിക്കുക എന്നുള്ള ദൈവം നമ്മൾ നേരത്തെ കരുതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മിലൂടെ പൂർത്തിയാകാൻ വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഉണ്ട്, സൽപ്രവർത്തികൾ. അവയെ നമ്മൾ തിരിച്ചറിയണം, ശ്രദ്ധിക്കണം, അവരേക്ക് നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കണം. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നമുക്ക് തോന്നിയാൽ കുറച്ച് കാര്യം ചെയ്തേക്കാം, ഇച്ചിരി ഉപകാരം ചെയ്തേക്കാം, ഇച്ചിരി പണം കൊടുത്തേക്കാം, സഹായം കൊടുത്തേക്കാം, അത് എൻ്റെ നന്മ കൊണ്ടേ ചെയ്തു അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ, പിന്നെ അങ്ങനെ ആട്ടെ. അങ്ങനെ ഉപേക്ഷ കാണിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് ഉപേക്ഷയുള്ള പാപമാണ്. അങ്ങനത്തെ ഒരു ഗൗരവപരമായ കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ഉപസാരത്തിന് ഒരുങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം പാപം ചെയ്തു പോയി, ആ പ്രമാണം ലംഘിച്ചോ, ഈ പ്രമാണം ലംഘിച്ചോ, അത് ചെയ്തോ, ഇത് ചെയ്തോ, ചെയ്തോ 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 എന്നുള്ള ചെയ്യുക വഴിയുള്ള പാപം, അതാണ് സിൻസ് ഓഫ് കമ്മീഷൻ. കമ്മിറ്റ് ചെയ്യുന്നു, ചെയ്യുക, പ്രവർത്തിക്കുക വഴി വരുന്ന പാപമാണ്. ചെയ്യാതെ പോയ നന്മകൾ തമ്പുരാന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നു. അതേപ്പറ്റി ആത്മശോധന ചെയ്യണം ഓരോരോ അവസരങ്ങളും. ഇതിവിടെ മനസാക്ഷിയെ ഡെലിക്കേറ്റ് കോൺഷ്യൻസ് എന്നുള്ള അവസ്ഥ, ലോല മനസാക്ഷിയായിട്ട് നമ്മൾ സൂക്ഷിച്ച്
പെസ്താൻമാർ സ്വരത്തിൽ എപ്പോഴും കാതോർക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നീങ്ങാനായിട്ട് ശീലിക്കണം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വിവേചനം. അങ്ങനെ നീങ്ങുമ്പോഴാണ് ഓരോ അവസരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരും. നമ്മൾ ദിവസം പറഞ്ഞില്ലേ, ആത്മീയ പോരാട്ടത്തിൽ സമാധാനത്തിൽ സുവിശേഷത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ അണിയുക, ഒരുങ്ങിയിരിക്കുക, എപ്പോഴും ചെരുപ്പിട്ട് റെഡിയായിട്ട് നിൽക്കുക. ഫയർഫോഴ്സുകാർ എപ്പോഴും റെഡിയാ, ഏത് ഫോൺ വന്നാലും 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ വണ്ടി ഇറങ്ങിയിരിക്കും, അടുത്ത സെക്കൻഡിനുള്ളിൽ വണ്ടി ഇറങ്ങിയിരിക്കും, റെഡിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, നമ്മൾ ചെയ്യാനായിട്ട് ഒരുക്കി അവസരം ഉണ്ടാക്കി വന്നിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യാനുള്ള ജാഗ്രത നമുക്ക് വേണം എപ്പോഴും. അങ്ങനെ നമുക്ക് ആകുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭാരത്തിലേക്ക് പോകരുത്, മടുപ്പിലേക്ക് പോകരുത്. ഇവിടെ ഞാനിപ്പം ഈ 3 കാര്യങ്ങൾ സിസ്റ്റർ, ഇതാണ് 3 വീഴ്ചകൾ വന്നത്, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ശുദ്ധീകരണത്തിൽ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്, കയറി പോകാറായിട്ടില്ല എന്നുള്ളത് വായിച്ച് കേൾക്കുമ്പോൾ ചില പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരും, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും. ഞാനൊരിക്കലും ഇവിടെ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ ഇത് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ മുമ്പിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വല്യപ്പച്ചൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എന്നാ അവൻ എൻ്റെ അച്ഛാ എന്നാ പിന്നെ ഇങ്ങനെയാണേ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെ പറഞ്ഞു. കാരണം ഇതുപോലെയുള്ള കുഞ്ഞു പാവങ്ങൾ പോലും പരിഹരിക്കപ്പെടേണ്ടതാണ് എങ്കിൽ നോക്കിയിട്ട് കാര്യമില്ലെന്ന് ആ വല്യപ്പച്ചൻ ചിന്തിച്ചു പോയി, മടുപ്പ് വിചാരിച്ചു പോയി. ഞാൻ പറഞ്ഞു, മടുപ്പൊന്നും വിചാരിക്കണ്ട, ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് കയറാൻ സാധിക്കാന്ന് പറഞ്ഞ് സ്വർഗം ഉറപ്പായവരാണ് ഇവര്, സ്വർഗം ഉറപ്പായ ഒരു നോക്കിയിട്ട് കാര്യമില്ലെന്നല്ല, കാര്യമുണ്ട്, ഇവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാ. പക്ഷെ സ്വർഗമെന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനോട് ദൈവത്തിനോട് ചേരുന്ന അനുഭവമാണ്. ആ ദൈവത്തിന് ചേർന്ന വിശുദ്ധിയിലും പൂർണ്ണതയിലും നമ്മുടെ ജീവിതങ്ങൾ തെളിഞ്ഞു വരണം. നമ്മൾ നേരത്തെ നല്ലതുപോലെ കണ്ടതാണ്, ഇനിയും കാണാനുള്ളതാണ്. ഈശോ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരു ഉപോഷാ വിഡ്ഡി എന്നുള്ള വാക്ക് നോനോനോ ഉപയോഗിക്കരുത്. ആസക്തിയുടെ നോട്ടം ആരുടെ മക്കളും വേണ്ട, അതെയെന്നുള്ളപ്പോൾ അതേ അല്ല എന്നുള്ളപ്പോൾ അല്ല, അതിനപ്പുറം ദുഷ്ടിന്ന് വരുന്നതാണ്. ഒരു കുഞ്ഞു നോള പോലും പറയരുത്, വളച്ചു കെട്ടി പറയരുത്, ഒരു വ്യർത്ഥ വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈശോ ഇങ്ങനെ അടിവരായിട്ട് എടുത്തു പറയുമ്പോൾ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ല. ഈ നിയമത്തിലെ ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം അവഗണിക്കുകയോ ലംഘിക്കുകയോ ആ സാരമിരുന്ന് പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ അവ നിസ്സാരമായി പോകും എന്ന് മത്തായി 5:17 വാക്യം വായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് ആവർത്തിച്ച് ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ്. അപ്പൊ അവിടെ പറയുന്നതിന് അപ്പുറം ഒന്നും ഇവിടെ ഇല്ല. ഈ ബയോട്ടിക്സ് ഇപ്പൊ 3 കാര്യം പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിസ്സാരമാണല്ലോ നമുക്ക് തോന്നുന്നു, ശരിയാണ്. പക്ഷെ അത് ബയോട്രിക്സിന്റെ പുതിയ കണ്ടുപിടുത്തോ ഐപ്രാസ്യയുടെ പുതിയ പ്രബോധനം ഒന്നുമല്ല, ഇത് വചനത്തെ നേരെ ആഴപ്പെട്ട് വേര് പിടിച്ച് കിടക്കുന്ന കാര്യമാണ്. വലിയ തമ്പുരാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കും, നമ്മൾ അത് കണ്ടതാണ്. ആ തമ്പുരാൻ മാത്രമല്ല നമ്മളെല്ലാവരും അങ്ങനെയാണ്. ശാസ്ത്രം ഓരോ അവസരത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ കുഞ്ഞു കാര്യം എന്തുമാത്രം ശ്രദ്ധയാണ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞു കാര്യത്തിന്റെ അശ്രദ്ധ മതി വലിയ കാര്യം പിഴച്ചു പോകാൻ, അല്ലെങ്കിൽ പാടായി പോകാൻ. നമ്മൾ അടുത്താണ് ചന്ദ്രനെ അയച്ചപ്പോൾ ചന്ദ്രനിൽ പോയി റോക്കറ്റ് ഇറങ്ങാൻ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് പേടകം ഇറങ്ങാനായിട്ട് അവസാനത്തെ ഭാഗത്ത് വന്നപ്പോൾ തെറ്റിപ്പോയി, കണ്ട്രോൾ വിട്ടുപോയി, ഇടിച്ചിറങ്ങി തകർന്നു പോയി. നിസ്സാരമായ ഒരു ചെറിയ കാര്യം, ആ ഒരു ചെറിയ കാര്യത്തിൽ പാളിപ്പോയത് ഒരുപാട് വലിയ കാര്യങ്ങളുടെ ഉന്നം മുഴുവനുമാണ് തെറ്റിപ്പോകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ വീഴ്ചകൾ നമ്മൾ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹരിക്കാൻ തയ്യാറാകാതെ പോയാൽ വലിയ സ്വർഗം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അതാണ് ഈശോ പറയുന്നത്, പോഷാ വിഡ്ഢി എന്ന് വിളിച്ചാൽ പോലും നരകാഗ്നിക്ക് ഇരയായി തീരും എന്ന് പറയുമ്പോൾ ആ ഒരു ഗൗരവമാണ് ഈശോ അവിടെ അടിവരയിട്ട് കാണിക്കുന്നത്. അപ്പൊ അതവിടെ ഈ ബയാട്ടിസ് പറയുന്നതായിട്ട് എബ്രഹാം ഇവിടെ എഴുതുന്നത്. എന്നിട്ട് വീണ്ടും തുടരുകയാണ്, ഒരു ഉപദേശം പറയുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇതിനു വേണ്ടിയാണ് എന്നെ അധികം പാടുപെടുത്തുന്നത്, നിങ്ങളും ഇങ്ങനെയുള്ള തെറ്റുകളിൽ വീഴാതിരിപ്പാൻ വേണ്ടി ദൈവത്തിന്റെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അനുഗ്രഹത്താൽ അറിയിക്കുന്നതാകുന്നു. കണ്ടോ, അപ്പം എന്തിനാണ് ഈ 12 ദിവസം പറഞ്ഞു വിട്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗൗരവം വരണം, അവഗണന വരാൻ പാടില്ല. അവിടെ ഇത് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സാധിക്കും, സാധിക്കും എന്ന് പറയണം. ജീവിതകാലത്തിൽ സാരമില്ലാത്ത കുറ്റങ്ങൾ ദൈവനീതിയുടെ മുമ്പാകെ വളരെ കഠിനമായിട്ട് ഉത്തരിക്കേണ്ടി വരുന്നുവെന്നും ദൈവനീതിയുടെ ശിക്ഷ കഠിനമുള്ളതാകുന്നു എന്നും പറയുകയാണ്. എന്റെ മേൽ അനുഗ്രഹിച്ച് വേഗത്തിൽ എന്നെ കയറ്റി തരണമേ എന്ന് പറയും, കുറെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിലെ കൊറോണയെ പറ്റി പറയുമ്പോൾ ഫോൺ
വിളിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന മെസ്സേജാണ്, കുഞ്ഞു കാര്യത്തിൽ ഒരു അശ്രദ്ധ കാണിക്കരുത്, വലിയ വില കൊടുക്കേണ്ടി വരും. ചെറിയൊരു അശ്രദ്ധ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമുക്കത് കാര്യം തിരിയുന്നുണ്ട്. അത് ഭൗതികമായ രോഗത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ആത്മീയ ഭാഗം എത്രയോ വലുതാണ്. ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. ഒരു വശത്ത്, മറുവശത്ത് ഇതൊരു വ്യഗ്രതയായിട്ട് ഉത്കണ്ഠയായിട്ടും മനസ്സിരുവായിട്ടും വരാനായിട്ട് പാടില്ല. ഇത് രണ്ടുമുണ്ട്. ദൈവത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തമ്പുരാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം എത്ര കെട്ട ഭീകരമായ പാപങ്ങൾ പോലും നമ്മൾ ഏറ്റുപറഞ്ഞ് വരുന്നത് തമ്പുരാൻ്റെ മുമ്പിൽ, അത് തമ്പുരാൻ ചുമ്മാ തൂത്തുകളയും, ചുമ്മാ ഒരിക്കലും നമുക്കതിനെ പരിഗണിക്കുകയില്ല. ഇത് രണ്ടും ഒരുമിച്ച് ഓർക്കണം. മനസ്സിലായോ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും തമ്പുരാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും അവണ കാണിക്കരുത്. മോശയുടെ കാര്യം നമ്മൾ പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ടല്ലോ. മോശയുടെ തമ്പുരാൻ പറഞ്ഞു, പാരോട് ആജ്ഞാപിക്കുക. മോശ ജനത്തോടുള്ള അരിശം വെച്ചുകൊണ്ട് ചെയ്യുന്ന ധിക്കാരികളെന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല, വടി എടുത്തടിച്ചു, വെള്ളം വന്നു. പക്ഷേ മോശ തേനും പാലും ഒരുവിധം കാലാന്തരത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടാതെ പോയി. ചെറിയ കാര്യം, പക്ഷെ അത് അവഗണന കാണിച്ചപ്പം ഒരു ഉലീച്ഛാഭംഗം മോശയ്ക്ക് ഉണ്ടായി. നമ്മൾ ധ്യാനിച്ചതാണ്. ഇതുപോലെ കുഞ്ഞു കാര്യങ്ങളിലെ അവഗണന വലിയ വില കൊടുക്കലിലേക്ക് വരാം എന്നുള്ളത് നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളൊരു ലോല മനസാക്ഷി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, അത് വളർത്തിയെടുത്തോട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. അതൊരു വശം. മറുവശം ഒപ്പം നമ്മൾ മനസ്സൂക്ഷിക്കേണ്ടത്, നമ്മളിത് കണ്ടു കഴിഞ്ഞ കാര്യം, വളരെ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. എത്ര ഭീകരമായ പാപവും എത്ര വലിയ എന്നതാ വീഴ്ചയും ചാവദോഷം മാരകവ എന്തുമായിക്കോട്ടെ നമ്മുടെ ജീവിതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ വരെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവിയെ തെറ്റിപ്പോയി നർമാർത്ഥകൾ ഞാൻ പറയുന്ന ഒരു നിമിഷം കൊണ്ട് തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഇതതിൻ്റെ മറുവശവുമാണ്, ഇതതിൻ്റെ മറുവശവുമാണ്. ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിന്ത വരും, എന്നാൽ പിന്നെ എന്നാ പാപം വേണം ചെയ്യാമല്ലോ, പിന്നെ മാപ്പ് ചോദിച്ചാൽ മതിയല്ലോ. അതിൻ്റെ അപകടം എന്താണ്? നമ്മളത് നേരത്തെ ഇടയ്ക്ക് കണ്ടു വന്നിട്ടുണ്ട്. അതിനെ പങ്കുവെച്ച് വന്നപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ ചോർത്തി കളയുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. കോവിഡ് വന്നാൽ തന്നെ മരുന്ന്, വലിയ മരുന്നൊന്നും ഇല്ലെങ്കിൽ പോലും വിശ്രമം എടുത്തൊക്കെ എല്ലാവരും തന്നെ ഏതാണ്ട് വലിയ മരണാപകടം കൂടാതെ രക്ഷപ്പെട്ട് വരുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. വന്നാൽ വരട്ടെ, അന്നേരം ബാക്കി നോക്കാം. അത് രണ്ടാഴ്ച കയറി ഇരുന്നാൽ മതിയല്ലോ, മൂന്നാഴ്ച ഇരുന്നാൽ നെഗറ്റീവ് ആയിക്കോട്ടും, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അലംഭാവം എടുത്തു കഴിഞ്ഞാൽ കൊറോണ വന്ന് ഇറങ്ങുന്ന പല ആൾക്കാർ അനുഭവം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് നിലനിൽക്കുന്ന മറ്റു ചില വൈകല്യങ്ങൾ, കുറവുകൾ, വിലക്കുറവുകൾ, രോഗത്തിലേക്കുള്ള ചായവുകളൊക്കെ കൂടുതലാണ്. മഞ്ഞപ്പിത്തം വന്ന് വല്ലാണ്ട് കുഴഞ്ഞു കഴിഞ്ഞ് സൗഖ്യപ്പെട്ടു എങ്കിൽ പോലും പിന്നെ മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത കൂടുതലാണ്. ലിവറിൻ്റെ ശേഷിയെല്ലാം പകുതിയോളം തീർന്നുപോയി. പിന്നെ മഞ്ഞപ്പിത്തം വന്നാൽ ലിവറിൻ്റെ ശേഷി പിന്നെയും വല്ലാണ്ട് തീർന്നു പോയി. കഷ്ടിച്ച് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. രക്ഷപ്പെടാൻ തന്നെ പിന്നെയും അത് കഴിഞ്ഞ് സൗഖ്യപ്പെട്ട് പിന്നെയും മഞ്ഞപ്പിത്തം ശ്രദ്ധയില്ലാതെ വരുത്തി കഴിഞ്ഞാൽ മരുന്ന് പോലെ ഏശിയനെന്നാകും. പിന്നെയും പിന്നെ അസുഖത്തിലേക്ക് പോകുന്ന വ്യക്തിയുടെ ആരോഗ്യം തീർന്നു തീർന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ട ഓർമ്മിക്കുന്ന ഒരു കാര്യമെല്ലാം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് രോഗം വന്നു, ആശുപത്രി പോകാൻ മരുന്നെടുത്തു, ഡോക്ടർമാർ നന്നായിട്ട് ചികിത്സിച്ചു, അസുഖം മാറി, വീട്ടിൽ വന്ന് കയറിയാൽ ഉടനെ തൂമ്പാടുത്ത് കിളയ്ക്കാൻ പോകാൻ പറ്റിയല്ല. നമ്മൾ കണ്ട ഓർമ്മിക്കുന്നുണ്ടല്ലോ. കാരണം ആരോഗ്യമില്ല. ഇനി രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു മാസമൊക്കെ പഥ്യം എടുത്ത് നല്ല ഭക്ഷണം കഴിച്ച്, ടോണിക്ക് കഴിച്ചു ഒക്കെ വിശ്രമിച്ചെങ്കിലേ രോഗമുണ്ടാകുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തിലേക്ക് കുറേയെങ്കിലും കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനെ വശം ആത്മീയത നല്ലപോലെ ഉണ്ട്. ഓരോ പാപത്തിലേക്ക് നമ്മൾ ആവർത്തിച്ച് ഇറങ്ങും തോറും നമ്മുടെ ആത്മീയ ആരോഗ്യം ചോർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് അശ്രദ്ധമായിട്ട് പാപത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അടുത്തൊരവസരം വരുമ്പോൾ നമുക്ക് നോ പറയാനും പിടിച്ചു നിൽക്കാനും ഏതാണ്ട് പറ്റുകയല്ലാത്ത പോലെയാണ്. ഇത് വലിയ അപകടമാണ്. അപ്പം അങ്ങനെ നമ്മൾ അത് ഒരു വശം നമ്മുടെ ആശയം പറയുമ്പോൾ ഒപ്പം നമ്മുടെ ആത്മാവിൽ വലിയ വൈരൂപ്യം വന്ന് കയറുകയാണ്. വൈരൂപ്യം വസൂരി നല്ലപോലെ വന്നാൽ നമുക്കറിയാം ഈ ചരിത്രം മുഴുവൻ വടുക്കളുണ്ടാവും, പാടുകളുണ്ടാവും അസുഖം മാറിക്കഴിയുമ്പോഴും. പിന്നെയും പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ വസൂരി വരാനായിട്ട് വിട്ടുകൊടുത്താലോ, അവസരം ഉണ്ടായാലോ, ഈ വടുക്കൾ കൂടിക്കൊണ്ടേയിരിക്കും. അസുഖം രോഗം മാറി എന്നാലും എന്ന് പറയുന്ന പോലെ നമ്മൾ പാപത്തിലേക്ക് ഓരോ വർഷം ഇറങ്ങും തോറും നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ വടുക്കൾ, പിന്നെ മുറിവുകൾ, മുറിപ്പാടുകൾ, വൈരൂപ്യങ്ങൾ, പിന്നെ വികലമായ അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് ചേർന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് പിന്നെ പിന്നെ സമയമെടുക്കുന്ന പരിപാടിയാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ദൈവം പാപം ക്ഷമിക്കുകയല്ലാത്തതുകൊണ്ടല്ല. പാപം ദൈവം ക്ഷമിക്കുന്നു. എപ്പോൾ നമ്മൾ മാപ്പ് ചോദിച്ചാലും ദൈവം അപ്പം തന്നെ ക്ഷമിക്കും.
അതുകൊണ്ട് മാത്രം നമ്മൾ ദൈവത്തിൽ ചേരാൻ പാകത്തിനുള്ള വിശുദ്ധിയിൽ തെളിച്ചത്തിലേക്ക് വരുന്നില്ല. നമ്മൾ അശുദ്ധിയിൽ നിന്ന് വന്നുകൊണ്ട് മൊത്തം തോമ്പെടുത്ത് കളിക്കാനായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ദൈവമേ തെറ്റിപ്പോയെന്ന് പറയും, കുമ്പസാരത്തിൽ മുട്ടുകൊത്തി ഏറ്റു പറയുമ്പോഴും അച്ഛനെ ആശീർവാദം തരും, പാപം ക്ഷമിക്കും, ദൈവം ക്ഷമിച്ചു. പക്ഷേ ആ ഒരു പാപത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൻ്റെ സാദൃശ്യവും ചായ ദൈവത്തിൻ്റെ സാദൃശ്യവും ചായ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിൽ നമ്മൾ കുറേ കൂടി അകലേക്ക് പോയി തിരിച്ചു വീണ്ടും കയറി വരണം. തോർത്തുപത്തം തിരിച്ചു വരുമ്പോൾ മുട്ടുകൊത്തി അപ്പൻ അന്ന് വരെ ക്ഷമിച്ചു. ആ മുട്ടുകൊത്തിന് മുമ്പ് തന്നെ അപ്പം ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം അപ്പൻ്റെ കെട്ടിനെ കൊണ്ട് കടത്താൻ പറ്റുമോ, ഒപ്പം വരുത്താൻ പറ്റുമോ? ഈ പറഞ്ഞ അഴുക്കും ചെളിയും മുഷിഞ്ഞ വസ്ത്രം എല്ലാം മാറ്റി പിന്നെ ഭക്ഷണം കഴിച്ച് നാളുകൾ കൊണ്ടാണ് ശരിക്കും ആ കുടുംബത്തിൽ ചേർന്ന് മോനായിട്ട് അവൻ വളർന്നു വരിക, രൂപപ്പെടുക. അതാണ് ഈ ശുദ്ധീകരണ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരിക്കലും നമുക്ക് അലംഭാവത്തിന് ഉള്ളൊരു വിഷയമായിട്ട് ന്യായീകരണമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. അപ്പം ഇവിടെ എൻ്റെ മേൽ അനുഗ്രഹിച്ച വേഗത്തിൽ കയറ്റിത്തരണമേ, കുറേ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ബിയാട്രിസ്. ശ്രേഷ്ഠദേവൻ ചോദിച്ചു, വർഷങ്ങളുണ്ടോ? കുറേ മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഉത്തരിച്ചു. ഈ വർഷങ്ങളും മാസങ്ങളും എന്ന് പറയുമ്പോഴും ഓർത്തോണം, സ്വർഗത്തിൽ നിത്യതയിൽ മാസവും ഇല്ല, വർഷവും ഇല്ല, ദിവസവും ഇല്ല, രാത്രിയില്ല, പകലും ഇല്ല. കാരണം എന്താണ്? ഈ രാത്രി പകൽ എന്ന് പറയുന്നത് ഈ ഭൂമി കറങ്ങുന്ന വെച്ച് പോലും മാത്രം വരുന്നതാണ്. ദിവസമൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിമാനത്തിൽ കയറി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ദിവസത്തിൻ്റെ സമയമൊക്കെ തെറ്റ് നമുക്കറിയാം ഇല്ലേ? കാരണം ഭൂമിയുടെ കറക്കത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോയാൽ നമ്മൾ മറ്റു രീതി സമയത്തിൻ്റെ കണക്കൊക്കെ തെറ്റും. ശൂന്യാകാശത്തിലേക്ക് പോയ രാത്രി പകലുമേ ഇല്ല. ഈ ഭൂമിയുടെ ഇത് ഒട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നൊന്നും ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വർഗത്തിനിങ്ങനെ കുറെ വർഷങ്ങളുണ്ടോ മാസങ്ങളുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതികര അവസ്ഥയിൽ അതിൻ്റെ അർത്ഥം അവിടെ ഇങ്ങനെ ഓരോ ദിവസം വെളുത്തു ഇരുണ്ടു വെളുത്തു ഇരുണ്ടു ഒരു വർഷം രണ്ടു വർഷം നോക്കിയിരിക്കുന്നുള്ളതല്ല, നമുക്ക് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകുന്നൊരു ഭാഷ ഉപയോഗിക്കുന്നു എന്നേ നമുക്ക് അതിന് അർത്ഥമായിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ചോദിച്ചതിന് ഉത്തരിച്ചില്ല. വേറെ എന്തോ കാര്യങ്ങളും മാത്രം ചോദിച്ചു, പക്ഷെ ഉത്തരമൊന്നും പറഞ്ഞില്ല. കടശി അവസാനം, ഞാൻ ഈശോയുടെ ബയോട്രീസ് തന്നെയാണ്, നിങ്ങളുടെ മഠത്തിലുണ്ടായിരുന്ന എൻ്റെ സൃഷ്ടി തന്നെയാണ്, മരിച്ച നിങ്ങളുടെ കൂടപ്പുറപ്പ് തന്നെയാകുന്നു എന്ന് ഉറപ്പ് പറഞ്ഞു. ഇനി ഞാൻ ഒന്നും ഓർക്കുന്നില്ല പിതാവേ, അത്ര ഓർമ്മ വന്ന് ഇപ്പോൾ അസേമ അങ്ങ് എഴുതി. പിന്നെ എഴുതിയില്ല, ഒന്നും വിശ്വസിക്കേണ്ട എന്ന് പറയണത് അവരുടെ ഇടമ കൊണ്ട്. എപ്പോഴും അസേമ ഇടമ ഒന്നും വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്നത് ഉണ്ടായത് അറിയിക്കുന്നതാകുന്നു. സംഭവിച്ച കാര്യം അറിയിച്ചത് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ വിശ്വസിക്കണമെന്നില്ല. എല്ലാം അമ്മയോട് ചോദിക്കാം, ഇനി മദറോട് ചോദിച്ചാൽ ബാക്കി കാര്യം കൃത്യം അറിയാം. കാരണം മദർ ഇതെല്ലാം അനുഭവിച്ചാണ്. അന്നത്തെ പേടി നല്ലവണ്ണം ഉണ്ട് എനിക്ക്, മറ്റു സംഗതിയിൽ കുറെ ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് എങ്കിലും പുതുക്കന്യാസ്ത്രീകളുടെ പക്കം ധൈര്യം കാണിക്കാത് വഴിയില്ലല്ലോ. ചുമതല ഉള്ള കുറ്റ സിസ്റ്റേഴ്സ് അവരുടെ മുമ്പിൽ പേടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് നടക്കുകയാണെന്ന് പറയുകയാണ്. ഇന്നുകൂടി വരുമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ 12 ദിവസം ആകും എന്ന് പറഞ്ഞ് കത്ത് എഴുതിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ രണ്ട് കത്തിനകത്ത് കൂടെ ചെറിയ രണ്ട് സംഭവങ്ങൾ പരാമർശിക്കുന്ന കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സെഷൻ സമാപിപ്പിക്കാം. ഈ കത്തുകൾക്കകത്ത് തന്നെ മറ്റൊരു സിസ്റ്ററിൻ്റെ മരണത്തെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു ശുദ്ധീകരണ അനുഭവത്തെക്കുറിച്ച് ഇബ്രാഹിം സൂചിപ്പിക്കുന്നുണ്ട്. 66-ാമത്തെ കത്തിലാണ്, 66-ാം നമ്പർ കത്തിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇന്നലെ മരിച്ച ബഹുമാനപ്പെട്ട സഹോദരി പിയൂസായുടെ കാര്യം കൊണ്ട് ചോദിച്ചപ്പോൾ ഉപായം പറഞ്ഞു പോന്നത് ബഹുമാനപ്പെട്ട അച്ഛന്മാരും മറ്റും ഉള്ളത് കൊണ്ടാകുന്നു, ആരും അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടി പറയാഞ്ഞതാണ്. അപ്പം അച്ഛന്മാരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഏതോ ഒരു അവസരത്തിൽ എബ്രാസമ്മ ബിഷപ്പിൻ്റെ അടുത്തായിരുന്നു. ബിഷപ്പ് ഇങ്ങനെ പിയൂസ് സ്വാമിയുടെ കാര്യം എന്നാ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അത് എബ്രാസമ്മയ്ക്ക് ഇങ്ങനെ ശുദ്ധീകരണ അവസ്ഥയിൽ നിന്നും ആത്മാക്കൾ വരുന്ന അനുഭവമൊക്കെ ഉള്ളത് കൊണ്ടും കൂടെ ആണ് പിതാവ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ എബ്രാസമ്മ പെട്ടെന്ന് നോക്കിയപ്പോൾ അച്ഛന്മാരും മറ്റു പലരൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനത്തെ കാര്യം പറയാനായിട്ടൊരു സ്വാതന്ത്ര്യം തോന്നിയില്ല. അതുകൊണ്ട് പറയാതെ പോകുന്നുവെന്ന് ഈ കത്തെടുത്ത് പറയുകയാണ്. എന്നിട്ട് വിശദാംശം പറയുകയാണ്, ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട സഹോദരി മരണനേരം അടുത്ത സമയത്തിൽ അല്പം വ്യസനം മുഖത്തിൽ പെട്ടെന്ന് കണ്ടു. വ്യസനത്തോടെ ഹൃദയം കൊണ്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു, വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു, ഈശോ മറിയ യോസേപ്പ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. വ്യസന സമയത്തിൻ ക്ഷണത്തിൽ നമ്മുടെ വശത്തെ അമ്മ ഇറങ്ങി വന്ന് വലിയ സ്നേഹത്തോടെ തലയിൽ കൈവച്ചത് ഞാൻ കണ്ടു. അപ്പൊ സിസ്റ്റർ പിയൂസ മരിക്കാൻ നേരത്ത് വശത്തെ അമ്മ ഇറങ്ങി വന്നു തലയിൽ കൈവച്ചു. നമ്മൾ മരിക്കാൻ നേരത്ത് അമ്മ വരും അല്ലേ? അമ്മ വരണം, ഈശോ വരും. ഈശോ പറഞ്ഞു ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകും,
മലാഖമാര്, നമ്മുടെ പ്രിയപ്പെട്ടവരായ വിശുദ്ധര്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ സ്വർഗത്തിലുള്ളവരെയും ഈശോ അയച്ചെന്ന് വരും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ, മനസ്സിൽ നമ്മളെ സഹായിക്കാൻ. ഇതൊരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. ഇതേപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുപിതാവിനെ കുറിച്ചുള്ള പറഞ്ഞപ്പോൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, നന്മരണത്തിന് മത്സരം പേര് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഇവിടെ എബ്രഹാമിക്ക് ദർശനപരം ഉള്ളത് കൊണ്ട് കണ്ടു പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് ഈ മരിക്കുന്ന സിസ്റ്റർ പെരിയോസ് തലയിൽ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മയെ താമസമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അമ്മയോട് ചോദിച്ച എബ്രഹാമ, മകളെ അധികം താമസമില്ല എന്ന് ഉത്തരിച്ചു എന്നോട്. ഉടൻ ഞാൻ ബഹുമാനോട് അച്ഛനെ വിളിപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ നല്ല സമാധാനത്തിൽ തൻ്റെ സ്നേഹം മണവാളിനെ ആശ്വസിച്ചു. അങ്ങനെ മരണം സംഭവിച്ചു. ഇന്നലെ ഞാൻ ശുദ്ധകുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് വന്ന് അല്പം കഴിഞ്ഞപ്പോൾ സ്നേഹപരപ്പെട്ട സഹോദരി പിയൂസായും വലിയ വീട്ടിൽ രവസേപ്പും കൂടെ വന്നു. അത് വേറൊരു വ്യക്തിയാണ് മരിച്ചുപോയ ആള്, വലിയ വീട്ടിൽ രവസേപ്പ്. ബഹുമാനപ്പെട്ട സഹോദരി പിയൂസ വലിയ സ്നേഹത്തിൽ എൻ്റെ ഗുരുത്തിയമ്മേ എന്ന് വിളിച്ചു. ഞാൻ മകൾ പിയൂസയാകുന്നു. അപ്പോൾ കൊച്ചുസിഷ്ടായിരിക്കണം, എബ്രഹാമിനെ നോക്കിയ കൊച്ചുസിഷ്ട ഒരാളായിരിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലാകുന്നു. 8 മാസം ദൈവനീതിയാൽ എന്നെ വിധിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേഗം കയറ്റി തരണമേ എന്ന് പറഞ്ഞു. അപ്പം അത്രയും ഒരുങ്ങി വശത്തെ അമ്മയുടെ സഹായം കിട്ടി മരിച്ച ആളായിരുന്നിട്ടും 8 മാസം ശുദ്ധീകരണ അവസ്ഥയിൽ ആയിരിക്കണം, അതുവഴിയെ സ്വർഗത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ആ സഹോദരി പറഞ്ഞതായിട്ട് എബ്രഹാമ് എഴുതിയിരിക്കുന്നു. അപ്പം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തുമാത്രം ആവശ്യമാണെന്നുള്ള ഒരു വശം, നമ്മുടെ ജീവിതവും കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും ഒഴിവാക്കിക്കൊണ്ട് നീങ്ങുക എന്നുള്ളത് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ള മറുവശം. ഒരിക്കലും നിരാശ മടുപ്പ് ആരുടെ ഉള്ളിൽ കയറരുത്. നിരാശ മടുപ്പ് കയറി ഈ കാര്യങ്ങളെല്ലാം വഷളാകേ ഉള്ളൂ. ഒരു മാർഗമൊന്നും നമുക്കില്ല. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യത്തിൽ ഒഴികെ എന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. മനുഷ്യ ദൈവം സ്വാതന്ത്ര്യം തന്നു എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യാൻ തീരുമാനിക്കാൻ. പക്ഷെ ഒരു കാര്യം ഒഴികെ എന്നാണ് പറയുന്നത്. എന്താണെന്നറിയാമോ, ഇതൊരു ഫിലോസഫിക്കലായ ചിന്തയാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനില്ല, ഒരു വ്യക്തിക്ക് ഇല്ല. ഇതാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, ദൈവം നിശ്ചയിക്കുന്നത് മാത്രം എന്നെ കൊണ്ടുപോകട്ടെ, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട. നമ്മൾ പാപം ചെയ്യുകയാണല്ലോ. അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തെ ഓഫാക്കി കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടില്ല എന്ന് പറയും. അവിടെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് നമ്മൾ തമ്പുരാനു വേണ്ടിയിട്ട് നിലകൊള്ളുക. നമുക്കുള്ള അവസരങ്ങൾ പിന്നോട്ടുള്ളത് ഈ ബോധ്യത്തിൽ നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം. വേഗമായിട്ട് തരണമെന്ന് പറഞ്ഞു. മറ്റയാളെ ഞാൻ അറിഞ്ഞില്ല. അതത് ആരാകുമെന്ന് ചോദിച്ചപ്പോൾ തോപ്പിൽ പഠിച്ച വലിയ വീട്ടിൽ രവസേപ്പ് ഞാനാകുന്നു, എൻ്റെ പെങ്ങൾ ഇവിടെയുണ്ട്, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, 45 ദിവസം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഉടൻ മറയപ്പെട്ടു. അപ്പം ഈ തോപ്പിൽ പഠിച്ച വലിയ വീട്ടിൽ രവസേപ്പ് എന്ന് പറഞ്ഞ ആൾ ശുദ്ധസ്ഥലത്തിലാണ്, 45 ദിവസം കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പെങ്ങളി മഠത്തിലുണ്ട്. അത് വീട്ടിൽ പറഞ്ഞപ്പോൾ എബ്രഹാമിന് മനസ്സിലായി കാണും. അപ്പം അവളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് 45 ദിവസം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് മറഞ്ഞു. ഇത് രഹസ്യം കാക്കണമേ എന്ന് ഇവിടെ എബ്രഹാം എഴുതിയിരിക്കുകയാണ്. വീണ്ടും ഒരു പരാമർശനം കൂടെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഒരു കത്ത് 74-ാമത്തെ നമ്പർ കത്തിലാണ്. ഇവിടെ എബ്രഹാമിൻ്റെ തന്നെ അപ്പൻ ശുദ്ധീകരണത്തിൽ നിന്ന് വന്ന് സന്തോഷം പറഞ്ഞു പോകുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ കത്തിനകത്ത് 2-ാമത്തെ പേജിലോട്ടാണ് വരുന്നത്. അപ്പം മാതാവ് ഈ എബ്രഹാമിൻ്റെ പക്കൽ വരുന്ന ഒരു രംഗമാണ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ അമ്മ എൻ്റെ ഹീന കയ്യിന്മേൽ പിടിച്ച് തൃക്കൈൻ്റെ മുട്ട് വരെ കാണിച്ചു തന്നു. മകളെ, ഇത് അപ്പൻ ഇന്ന് ശുദ്ധീകരണത്തിൽ നിന്ന് കരയേറ്റിക്കൊണ്ട് പോകുന്നു. ഈ അപ്പൻ എന്ന് പറയുന്നത് എബ്രഹാമിൻ്റെ അപ്പനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പൻ മഹിമയോടെ എൻ്റെ അടുക്കൽ വന്ന് മകളെ അപേക്ഷകളെക്കുറിച്ച് ഉപകാരം എന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ വശത്തെ അമ്മ എൻ്റെ അവധി കുറച്ച് സന്തോഷത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു. വശത്തെ അമ്മ തൃക്കൈ എൻ്റെ തലയെ വെച്ച് ആശീർവദിച്ചു. മേലെ ശുദ്ധീകരണത്തിലെ ആത്മാവുകളെ മേൽ വളരെ ദയയുള്ളവളായിരിക്കണം എന്ന് അരുളി ചെയ്ത് പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ എബ്രഹാമിൻ്റെ ലിഖിതങ്ങളിൽ ഏതാനും സംഭവങ്ങളൊന്ന് ഈ ശുദ്ധീകരണാത്മാക്കളെ പറ്റി പരാമർശിക്കുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ പരിഗണനയുടെയും ബന്ധത്തിൻ്റെയും തലമാകണം. പുണ്യവാന്മാരുടെ ഐക്യമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ വിശുദ്ധരുമായി നമുക്ക് അടുപ്പമുണ്ടാവണം. ഭൂമിയിലുള്ള ദൈവജനം മുഴുവനുമായിട്ട് നല്ല അടുപ്പം നമുക്ക് വേണം.
സഭാധ്യക്ഷന്മാരും അഭിഷേകത്തിലും സമർപ്പിതരും സഹശുശ്രൂഷകരെല്ലാം ദൈവജന വിശ്വാസികളുടെ ഗണം. അതുപോലെ തന്നെ ഒപ്പടുപ്പം വേണ്ട ഒരു ഗണമാണ് ഈ മരിച്ച ആത്മാക്കള്, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർ. അവർ നമുക്ക് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നവർ, അവസാനിച്ചു പോയവരല്ല, ഇല്ലെന്നായി പോയവരല്ല, അകന്നു പോയവരുമല്ല, തൊട്ടടുത്തവരുണ്ട്. ഒരു മറയ്ക്കപ്പുറം, നിത്യതര മറയ്ക്കപ്പുറം അവരായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നമുക്കൊരു വ്യക്തത വേണം. നമുക്കിതേപ്പറ്റി കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വലതുഷ്ണയിലേക്ക് വരാം. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ തിരുസ്ഥാനത്തിൽ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാകർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേകിടുവാൻ നരനായവം നുപിറന്നവനേ മിശിഹാകർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുബോധ രൂപനായി ദിവ്യകാരുണ്യനാഥനായി ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വരുന്ന ഈശോയെ ഞങ്ങളങ്ങേ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ മുറിയിലേക്ക്, ഈ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ജീവിത സ്നേഹങ്ങളിലേക്ക് ഈശോയെ കടന്നു വരുന്നുവല്ലോ. കടന്നു വന്ന് ഞങ്ങളുടെ കൂടെ നിരന്തരം വസിക്കണമേ. സെക്കൻഡ് ഭവനത്തിൽ അങ്ങേക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ കൂടെ അങ്ങ് താമസിക്കണമേ ഈശോയെ. അങ്ങയുടെ തൃപാദങ്ങളിൽ ഈശോയെ ആയിരുന്നു കൊണ്ട് സഹന സഭയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ അങ്ങ് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട സഹോദരി വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ചതായ ആത്മീയ അനുഭവങ്ങൾ, ശുദ്ധിക സ്ഥലത്തു നിന്ന് അനുമാക്കളോട് പ്രാർത്ഥന ചോദിക്കുന്ന കാര്യങ്ങൾ, ആ സഹോദരി ബോധ്യത്തോടുകൂടെ ആത്മീയപിതാവിന് പങ്കുവച്ചിരിക്കുന്നത് ഏതാനും സംഭവങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. വയ്യാട്ടിൽ ചെന്ന സഹോദരി വന്ന് അവരുടെ ശുദ്ധീകരണ അവസ്ഥയ്ക്ക് കാരണമായിട്ട് പറയുന്ന ജീവിതത്തിലെ ഭീഷണികൾ, പാപങ്ങൾ ഈശോ ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുന്നതാണ്. നിസ്സാരമെന്ന് ഞങ്ങൾ കരുതുന്ന പാപപോലുമാണെന്ന് ചിന്തിക്കുന്നില്ലാത്ത കാര്യങ്ങൾ പോലും എത്രയോ പ്രധാനപ്പെട്ടതാണ്, ഗൗരവമുള്ളതാണ് എന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചറിയാൻ അങ്ങ് ആവശ്യപ്പെടുകയാണല്ലോ. ഫോഷ എന്നുള്ളൊരു വാക്ക്, ആസക്തിയുടെ ഒരു നോട്ടം, ഒരു വ്യർത്ഥ വാക്ക്, ഇതെല്ലാം എന്തുമാത്രം ഗൗരവമാണ്. ഓരോ വ്യർത്ഥ വാക്കിനും മനുഷ്യൻ വിദിവസം കണക്ക് കൊടുക്കേണ്ടി വരും എന്നങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ധ്യാനത്തിൽ കേട്ടിട്ടുണ്ട്. എങ്കിലും എത്രയും അശ്രദ്ധമായിട്ട് ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ നിമിഷങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഞങ്ങൾ തിന്മയിലേക്ക് കൊടുക്കുന്നത്. തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ചെയ്യേണ്ട നന്മയുടെ പ്രവൃത്തികൾ ഉപേക്ഷയാൽ കളയുന്നതും എത്രയോ ഗൗരവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ ഉപേക്ഷയാലുള്ള പാപം, ഈശോയെ സ്വർഗം എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങയോട് ചേരുന്ന അനുഭവമാണല്ലോ. അങ്ങക്ക് ചേരാത്തതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് പോകണം കുറിപ്പ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ എഫ്രാസ്യാമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോനീസെ പുണ്യശ്രമൊക്കെ ഞങ്ങൾക്ക് നിരന്തരം മാറ്റി സംഭവിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഉമ്മനഹൃദയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗ്വൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും
അങ്ങനെ പരിശുദ്ധ പരമ ദേവികാര തിരുസാരത്തെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങനെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും ത്യാഗങ്ങളും കാഴ്ച വെച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ നൂറിരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.